يا حبيب سلام عليك صلوات الله عليك جل يا نبي سلام عليك الله رسول سلام عليك الله حبيب سلام عليك الله الله بسم الله 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 بسم الله إلا بالله بسم الله الله إرهام بسم الله رحمن الله جل بسم الله 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 بسم الله إلا الله بسم الله الله إرها الله بسم الله سيد سهداء أسد الله سيف الإلهي لدين الله هم رسول نبي الله حل بعهد بسم الله جليه الله الله نوكي الله الله سيد سهداء أسد الله سيف الإلهي لدين الله هم رسول نبي الله حل بأحد بسم الله تليه بسم الله الله بسم الله 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 بسم الله 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 بسم الله إلا بالله بسم الله رحمن الرحيم بسم الله رحمن الله تلي بسم الله 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 يا نبي سلام عليك يا نبي الله يا رسول سلام عليك يا رسول الله الله يا حبيب سلام عليك يا
حبيبي الله صلوات الله عليك صل يا يا نبي الله يا رسول الله حبيب يا حبيب الله صلوات الله الله يا نبي سلام عليك يا نبي يا الله سلام عليك يا رسول الله نبي الله يا رسول الله يا حبيب الله صلوات الله الله أسرى قلب بدر علينا الله بقطابت من البدور الله مسنا حسين كما رحينا حطو يا وجه سروري چل يا نبي يا نبي الله يا رسول الله يا حبيب الله صلوات الله أنت شمس أنت بدر أنت نور فوق نوري الله أنت يكسر وعالي الله أنت مصباح صدوري نقي يا نبي سلام يا نبي الله يا رسول الله يا حبيب الله صلوات الله الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلى الله الله
Allah بسم الله بالهادي رسول الله كل مجاهد لله أهل البدر يا الله الله سلام الله طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة إلى اللافات والنقمة ومن هم ومن غمة بأهل البدير يا الله الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله توسلنا بحبيب الله جل صلاة الله هلا 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 هلا
ആഫിയത്തോടെയുള്ള ദീർഘായുസ്സും ദീനി ഖിദ്മത്തിലാഹി അല്ലാഹു നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥന സ്വാഗതമായി ഞാൻ ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടിൻ്റെ ഖത്തീബ് അജീസ് സഖാഫി ഉസ്താദ് വരുകളാണ്. ഉസ്താദ് വർക്കും അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥന ആശംസ സ്വാഗതമായി അർപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ സഹോദര സഹോദരിമാർ മുഅ്മിനീങ്ങൾക്ക് ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ചെറിയ നിലക്ക് ഒരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒന്നേരായ ഖതീബ് ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله وما بعد. إتو مسلم ورنا بهمنا بلا شافي لطيف أستاذ برغل صدر أستاذ برغل جماعة برسلت عباس برغل جماعة تري شمس الدين മറ്റ് സ്റ്റേജിലും സദസ്സിലും പറഞ്ഞിരിക്കുന്ന എല്ലാ ായി ഇങ്ങനെയുള്ള സദസ്സുകളും ഇങ്ങനെയുള്ള വേദികളുമല്ലാതെ നമുക്ക് നമ്മുടെ കൈവശത്ത് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും വന്ന് സദസ്സിൽ ഇരുന്ന് സദസ്സ് ഭംഗിയാക്കി നല്ല നിലക്ക് വാദുകൾ കേട്ട് അതിൽ നിന്ന് ജീവിതത്തിൽ പകർത്തി ഉൾക്കൊണ്ട് ജീവിച്ച് നാം മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് വരുന്ന സർവ്വ മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാരാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഉസ്താദന്മാരെ കൂടെ മഹാന്മാരായ ഈ അടുത്ത്
മറപ്പെട്ട് കിടക്കുന്ന വലിയവരുടെ പോലെയുള്ള മഹാന്മാരെ കൂടെ അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ. ഞാൻ ഉസ്താദിനെ ഇപ്പോഴാണ് പരിചയപ്പെട്ടത്. പക്ഷെ പരിചയപ്പെട്ട് നോക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ച പല സുഹൃത്തുക്കളും എന്റെ പല ശരീഫന്മാരും ശൈഖുന അലിക്കുഞ്ഞ് ഉസ്താദിന്റെ അടുക്കളിൽ നിന്ന് പഠിച്ച് ഞങ്ങൾ 10-33 പേര് ഒരു കൊല്ലത്തിൽ ഞങ്ങൾ കോളേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പകുതിയാളും 10-20 ഞങ്ങൾ എല്ലാം ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയയിലേക്ക് പോയി. മറ്റുള്ളവർ ഉസ്താദ് പഠിച്ച പിന്നെ വേളൂരിലെ വെള്ളിയ പിന്നെ ലത്തീഫി കോളേജിലേക്കും പോയി. അങ്ങനെ അവിടെ ഒരുപാട് സുഹൃത്തുക്കളും ഉസ്താദവറുകളും ഒന്നിച്ച് പഠിച്ച് വളരെ പരിചയമുള്ള ആളുകളാണ് എന്ന് ഉസ്താദ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബന്ധം ഒന്നും കൂടി നമുക്ക് കൂടിയത്. ഏതായാലും നമ്മുടെ ബന്ധം അള്ളാഹു തആല ആഖിറത്തിന് ഉപകാരമുള്ള ബന്ധമാക്കി തരുമാരാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യം ഉദ്ഘാടനമായി അറിയിച്ചുകൊള്ളുന്നു. ഉസ്താദവറുകളെ വളരെ ആദരവോടെ സ്നേഹത്തോടെ വിഷയ അവതരണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتداهم بهديهم إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة
ولا تتبعوا خطوات الشيطان إنه لكم عدو مبين صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي صلى الله عليه وسلم نعمتان مأمون فيهما كثير من الناس الصحة والفراغ سلام من الله المجيد الممجد على خير خلق الله أعني محمدا سلام على شخص النبي محمد على خير خلق الله طه أحمد سلام على وجه النبي محمد الله به كل بريات واحتدى صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابتي വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഈ മഹല്ലത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന അഭിമന്യരായ അബ്ബാസ് അവർക്ക് ആത്മീയമായ നമ്മുടെ നേതൃത്വം അഭിമന്യരായ ഉസ്താദ് അവർക്ക് മറ്റ് പണ്ഡിത സുഹൃത്തുക്കൾ നല്ലവരായ സഹോദര സഹോദരിമാർ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്തിന്റെ ആത്മീയമായ കേന്ദ്രമായി നിലകൊള്ളുന്ന മഹാനുഭാവന്റെ നാമധേയത്തിൽ എല്ലാ വർഷവും നടന്നു വരുന്ന ഉറൂസ് മുബാറക് ഈ വർഷവും അതിവിപുലമായി തന്നെ മഹല്ല് നിവാസികളായ നിങ്ങൾ ആഘോഷിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും എല്ലാം ഈ മഹാനുഭാവന്റെ പൊരുത്തം കിട്ടാൻ നിമിത്തമാകുന്ന ഒരു സംരംഭമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ മഹത്തായ സംഗമത്തിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ധാരാളം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കടങ്ങൾ ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ സദസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. എല്ലാവരുടെയും
പ്രയാസങ്ങൾ അല്ലാഹു നീക്കി സലാമത്തും സന്തോഷവും നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും നിങ്ങളുടെ നാട്ടുകാരനായ രണ്ട് ചെറുപ്പക്കാർ എന്നെ വിളിച്ചു, ഉസ്താദെ ഞങ്ങൾക്ക് ഇന്ന് മജ്‌ലിസിൽ പങ്കെടുക്കാൻ പറ്റില്ല, വല്യപ്പാക്ക് സുഖമില്ലാത്തത് കൊണ്ട് മംഗലാപുരം ആശ്രമത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്, പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ പൂർണ്ണ ഹാജിലായ ശിഫ നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. സഹോദരന്മാരെ, സഹോദരിമാരെ, യജമാനനായ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടികളായ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വണ്ണവും വലിപ്പവും നാം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏറ്റവും വലിയ അബദ്ധം. അൽഹംദുലില്ലാ, നമ്മുടെ കൊച്ചു കേരളത്തിലും സമീപ പ്രദേശമായ കൊടക് ജില്ലയിലും ഒരുപക്ഷെ നമുക്കല്പം സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റുകളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചത് നോക്കിയാൽ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, താമസിക്കാൻ വീടില്ലാത്ത അഭയാർത്ഥികളായി കഴിയുന്ന ഒരുപാട് നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏറ്റവും ഒടുവിലായി അടുത്ത കാലത്തുണ്ടായ ഡൽഹി കലാപത്തിൽ ഉപജീവന മാർഗം മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ട് വഴിയാധാരമായി പോയ ധാരാളം ആളുകളെ, താമസിക്കാൻ വീടില്ലാത്തത് കൊണ്ട് വഴിയോരങ്ങളിൽ വിശ്രമിക്കേണ്ടി വരുന്ന ഒരുപാട് കുടുംബങ്ങളെ, പിതാക്കൾ നഷ്ടപ്പെട്ടുപോയ, മാതാക്കൾ നഷ്ടപ്പെട്ടുപോയ ഒരുപാട് സന്താനങ്ങളെ നാം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും അറിഞ്ഞവരാണ്. യജമാനനായ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയും കണക്കുമില്ല. ആ നിഅമത്തുകളെ കുറിച്ച് ഒരു ശരിയായ സത്യവിശ്വാസി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അല്ലാഹു അവന് നൽകിയ നിഅമത്തുകളെ കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ തൊട്ടടുത്തുള്ളവനെ കുറിച്ച് നാം അന്വേഷിക്കാൻ വേണ്ടി പോകേണ്ടതില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ നാടുകളിൽ വീട്ടിൽ കരണ്ട് പോയാൽ ആദ്യം നോക്കുക അപ്പുറത്തെ വീട്ടിൽ കരണ്ടുണ്ടോ എന്നാണ്. അപ്പുറത്തെ വീട്ടിൽ കരണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, സമാധാനത്തോടുകൂടി ഇരിക്കുകയാണ്. മറ്റുള്ളവരുടെ സന്തോഷമുണ്ടോ, അവരുടെ സങ്കടമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ മുമ്പ് യജമാനനായ അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും അതിലൂടെ അല്ലാഹുവിനെ കുറിച്ചും മനസ്സിലാക്കാനുള്ള വഴിയായി മഹാന്മാരാകുന്ന അയ്മത്തുകൾ നമ്മെ പഠിപ്പിച്ചത് നീ മറ്റുള്ളവരിലേക്ക് നോക്കേണ്ടതില്ല, മറിച്ച് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കാനും അറിയാനും തയ്യാറായാൽ യജമാനനായ റബ്ബ് അവന് നൽകിയ ശാരീരികമായ പ്രകൃതിയെക്കുറിച്ചും അതിൻ്റെതായിരിക്കുന്ന കഴിവുകളെ കുറിച്ചും നീ മനസ്സിലാക്കാൻ തയ്യാറായാൽ ഫഖദ് അറഫ റബ്ബ, ആ ശരീരത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയാൻ നിനക്ക് സാധിക്കുമെന്ന് ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ മാന്യ സഹോദരങ്ങൾ അറിയണം, അല്ലാഹു എത്ര വലിയ ഉദാരനാണ്, അല്ലാഹു നമ്മളോട് എത്ര വലിയ സ്നേഹവാത്സല്യമുള്ള ആളാണ്. നമ്മെപ്പോലെ പ്രതികാരദാഹമുള്ളവനാണ് അല്ലാഹു എങ്കിൽ നമ്മെപ്പോലെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന സ്വഭാവക്കാരനായിരുന്നു അല്ലാഹു എങ്കിൽ ആ റബ്ബിന്റെ കാരുണ്യവും സ്നേഹവും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ല. യജമാനനായ റബ്ബ് വലിയ ഉദാരനാണ് എന്നുള്ളതിനെനിക്ക് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എത്ര വലിയ നന്ദി കെട്ട വർത്തമാനങ്ങളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും
രാജാവായ റബ്ബ് നമുക്ക് ആവശ്യമായതെല്ലാം തരികയാണ്. ആ റബ്ബിനോട് ചോദിക്കാതെ തന്നെ എല്ലാം നമുക്ക് തന്നതാണ്. ഇന്ന് വരെ കണ്ണിന്റെ കാഴ്ചക്ക് വേണ്ടി റബ്ബിനോട് നമ്മൾ ചോദിച്ചിട്ടില്ല, കേൾവിക്ക് വേണ്ടി റബ്ബിനോട് നമ്മൾ യാചിച്ചിട്ടില്ല, നാം ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി റബ്ബിനോട് നമ്മൾ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ റബ്ബ് തന്ന നിഴമത്തുകൾ എത്രയാണ് അറിയണേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അറിയണേ എന്റെ പ്രിയപ്പെട്ട യുവാ സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, റബ്ബ് നമുക്ക് തന്നിരിക്കുന്ന നിഴമത്തുകളെ കുറിച്ച് അറിയാൻ, സ്വന്തം ശരീരത്തെ കുറിച്ചൊരു പഠനം നീ നടത്തണം. അതിനും നിനക്ക് അനുവദിക്കുന്നില്ല എങ്കിൽ നീ അടുത്തുള്ള ആശുപത്രിയിൽ ഒന്ന് കയറി ഇറങ്ങണം, മെഡിക്കൽ കോളേജുകളിൽ നീ ഒന്ന് ഇറങ്ങി ചെന്നു പോകണം. ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ്, എന്റെ ഭാര്യ പിതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായപ്പോ ആ ബാപ്പയെ കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി ഞാൻ രാവിലെ പുറപ്പെട്ടതാണ്. ഏകദേശം 11 മണി സമയമായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കയറിയിട്ട് പാസ് വാങ്ങി കയറുമ്പോൾ യാത്രയിൽ കുടിക്കാൻ വേണ്ടി കരുതിയ വാട്ടർ ബോട്ടിൽ എന്റെ കൈവശമുണ്ടായിരുന്നു. ഞാൻ ആ വാർഡിന്റെ ഗെയിൽസ് തുറന്ന് അകത്തേക്ക് കയറിയിട്ട് വാർഡിന്റെ വരാന്തയിലൂടെ ബാപ്പ കിടക്കുന്ന ബെഡിന്റെ സമീപത്തേക്ക് നടന്നു പോകുമ്പോൾ ധാരാളം രോഗികൾ അവിടെയുള്ള വരാന്തയിൽ പായ വിരിച്ച് തുണി വിരിച്ച് കിടക്കുകയാണ്. രോഗിയുടെ കൂട്ടിരിപ്പുകാരല്ല അവർ, അഡ്മിറ്റ് ചെയ്ത രോഗിയുടെ എണ്ണത്തിന്റെ വർദ്ധനവ് അനുസരിച്ച് താമസിക്കാൻ അവിടെ ബെഡില്ലാത്തതിനാൽ വരാന്തയിൽ പായ വിരിച്ച് കിടക്കുകയാണ്, വരാന്തയിൽ തുണി വിരിച്ച് കിടക്കുകയാണ്. ഓരോ രോഗിന്റെ സമീപത്തുകൂടെ നടന്നിങ്ങനെ പോകുമ്പോൾ അതാ ഞാൻ നടന്നു പോകുന്ന സമയം വരാന്തയിൽ കിടക്കുന്ന ഒരു യുവാവ് എന്റെ കാല് മുറുകയങ്ങ് പിടിച്ചു. ഞാനങ്ങ് നോക്കിയപ്പോൾ കണ്ട് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ലൊരു യുവാവ് കിടക്കുകയാണ് പായയിൽ. ആ യുവാവ് എന്റെ കാല് പിടിച്ചിട്ട് പറയുന്നു, ഉസ്താദേ. അദ്ദേഹത്തിന്റെ സംസാര ഭാഷ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു മുസ്ലിമായ യുവാവ് അല്ല, ഭാഷയിൽ ഉസ്താദേ എന്നാണ് എന്നെ വിളിച്ചത്. ഓസ്താദേ, നിങ്ങളെ കയ്യിൽ കുടിച്ചു വെച്ച ബാക്കി വെള്ളമുണ്ടല്ലോ, വാട്ടർ ബോട്ടിലുണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് ഒരു മുറുക്ക് വെള്ളം എനിക്കൊന്ന് കുടിക്കാൻ തരുമോ? സാധാരണഗതിയിൽ നമ്മുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ കണ്ടാൽ ആ വെള്ളം ആവശ്യമുള്ള ആളുകൾ യാത്രയിൽ ചോദിക്കൽ ഒരു സ്വാഭാവികമാണല്ലോ. ആശുപത്രിയിൽ നിന്ന് രോഗി കുടിക്കാൻ വെള്ളം ചോദിച്ചാൽ കൊടുക്കൽ എന്റെ മാന്യതയാണല്ലോ. ഞാൻ ആ വാട്ടർ ബോട്ടിലിന്റെ അടപ്പങ്ങ് തുറന്ന് ഈ യുവാവിനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല കിടക്കുകയാണ്. ആ യുവാവിന്റെ വായിലേക്ക് എന്റെ കൈ കൊണ്ട് തന്നെ വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അതാ ഒരു സിസ്റ്റർ നേഴ്സ് ഓടി വരികയാണ്, എന്റെ കയ്യിൽ നിന്ന് വാട്ടർ ബോട്ടിൽ പിടിച്ചു വാങ്ങുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ വെള്ളം കൊടുക്കാൻ പാടില്ല, ആ രോഗിക്ക് നിങ്ങൾ വെള്ളം കൊടുക്കാൻ പാടില്ല, 24 മണിക്കൂർ നേരത്തേക്ക് വെള്ളം കൊടുക്കാൻ പാടില്ലെന്ന് ഡോക്ടറുടെ ഓർഡറാ. അയാൾ നിരീക്ഷണത്തിലുള്ള രോഗിയാണ്, വല്ലാത്തൊരു അബദ്ധത്തിൽ പെട്ടുപോയ രോഗിയാണ്. ആ രോഗി ഇപ്പോൾ നിരീക്ഷണത്തിലാണ്, വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. ആ രൂപത്തിലുള്ള രോഗമാണ് രോഗിക്കുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് കേട്ടപ്പോ രോഗിയായ യുവാവ് എന്നോട് പറയുന്നു, ഉസ്താദേ വെള്ളം കുടിച്ചിട്ട് ഞാൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, ഞാനിപ്പോൾ ചത്തുപോകും വെള്ളം കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ എനിക്ക് വെള്ളം തരണേ.
പക്ഷേ അനുവദിക്കുന്നില്ല ദിസർമാരും. വെള്ളം കുടിക്കാൻ കഴിയാത്ത രോഗം, വെള്ളമുണ്ട് പക്ഷേ കുടിക്കാൻ പറ്റില്ലെന്നുള്ള രോഗം അല്ലാഹു ആ യുവാവിന് കൊടുത്ത് പരീക്ഷിച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ എത്രയെത്ര രോഗികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എത്രയെത്ര ആരോഗ്യം നഷ്ടപ്പെട്ടു പോയവരെ കാണാൻ കഴിയും. ഇവിടെയാണ് രാജാവായ റബ്ബ് നമുക്ക് നൽകിയ നിഅമത്തുകൾ. ആ നിഅമത്തുകൾക്ക് കൈയും കണക്കുമില്ലല്ലോ. എത്രയാണ് നമ്മൾ ഇന്ന് വെള്ളം കുടിച്ചത്, എത്രയാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചത്. ആ വെള്ളം കുടിക്കുന്നതിനൊരു തടസ്സവും അല്ലാഹു നമുക്ക് തന്നില്ലല്ലോ. ഈ കോടാനുകോടി നിഅമത്തുകൾ തന്ന അല്ലാഹു ആ റബ്ബിനോട് നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ഒരു സംസ്കാരം, മഹത്തായ ഒരു ജീവിത രീതി, മഹത്തായ ഒരു ചിട്ടയായ രീതി അല്ലാഹു നമുക്ക് തന്നിട്ടുമുണ്ടല്ലോ. ആ നിഅമത്തുകൾ തന്നു എന്ന് മാത്രമല്ല, ആ നിഅമത്തിനനുസരിച്ചു കൊണ്ട് നന്ദി ചെയ്യാൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത്, ഒരു മനുഷ്യന്റെ റൂട്ട് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അവന്റെ സർവ മേഖലകളിലും സ്പർശിക്കുന്ന രൂപത്തിലുള്ള ആവശ്യമായതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന വലിയൊരു നിഅമത്തും, ഹിദായത്ത് എന്ന് പറയുന്ന വലിയൊരു നിഅമത്തും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എന്നാൽ വേദനയോട് ൂടി ഞാൻ പറയട്ടെ, വളരെ സങ്കടത്തോടുകൂടി പറയട്ടെ, ആ രാജാവിന്റെ നിഅമത്തുകളെ കുറിച്ചോ അവൻ നമുക്ക് തന്നിരിക്കുന്ന ഹിദായത്തിന്റെ വണ്ണത്തെ കുറിച്ചോ വലിപ്പത്തെ കുറിച്ചോ നമ്മുടെ കൽബിൽ ഇന്ന് പേടിയില്ല. സഹോദരന്മാരെ, ഇന്ന് സർവരും പേടിയിലാണ്, ബേജാറിലാണ്. ഏതിന്റെ പേടിയാണ്? സി എ ഒരു ഭാഗത്താണ്, എൻ ബി ആർ മറ്റൊരു ഭാഗത്താണ്, അതുപോലെയുള്ള പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബേജാറുകൾ അടുക്കള മുതൽ അങ്ങാടി വരെ ചർച്ചയാണ്. എപ്പോഴാണ് ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരിക? എല്ലാവരുടെയും മനസ്സിൽ ആദിയാണ്. എന്നാൽ മഹാന്മാരായ ഔലിയാക്കളില്ലേ, റബ്ബിന്റെ നിഅമത്ത് മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്തിയ മഹത്തുക്കളായ മഹാന്മാരില്ലേ, ആ മഹാന്മാർക്കുണ്ടായ പേടി സി എ അല്ല, അവർക്കുണ്ടായ പേടി എൻ ബി ആർ അല്ല. നിങ്ങൾ നോക്കൂ, ഒരുപക്ഷെ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നാട് കടത്തപ്പെടേണ്ടി വരിക എന്നുള്ളതല്ലേ നമുക്ക് വരാനുള്ളത്. എന്നാൽ ഔലിയാക്കന്മാരായ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകൽ അവർക്കൊരു പുത്തിരിയുള്ള വിഷയമേ അല്ല, അവർക്കതൊരു പേടിയുള്ള വിഷയമായിരുന്നില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഈ ചാരത്ത് കിടക്കുന്ന മഹാൻ കൊടക് ജില്ലയിൽ ജനിച്ച ആളാണോ, കുണ്ടിയേറിയിൽ ജനിച്ച ആളാണോ, കർണാടകക്കാരനാണോ, അല്ല ഇന്ത്യക്കാരനാണോ, നമുക്ക് നിശ്ചയമില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഔലിയാക്കളില്ലേ, ആ ഔലിയാക്കളെ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ അവർ മുഴുവനും ജനിച്ചത് ഒരുപക്ഷെ കേരളത്തിലാവൂല, ഇന്ത്യയിലാകൂല, മറ്റേതോ രാജ്യത്ത് ജനിച്ച് അവസാനം ഇസ്ലാമികമായ പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന് ഈ നാട്ടിൽ അവർ മരണമടഞ്ഞ് വഫാത്തായി കിടക്കുകയാണ്. അവർക്ക് പൗരത്വ ഭേദഗതി ബില്ല് പേടിയല്ല, നാട് വിട്ടു പോകുമോ എന്ന പേടി അവർക്കില്ല. പക്ഷേ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ യുവതി യുവാക്കളെ, കാരണവന്മാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് മനസ്സിലാക്കി അല്ലാഹുവിനെ അറിഞ്ഞ ഔലിയാക്കൾ, അവരെ കൽബിലുള്ള പേടി ഒന്ന് മാത്രമേ ഉള്ളൂ, അവരെ കൽബിലുള്ള ആശങ്ക ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഏതാണ് അവരെ കൽബിലുണ്ടായ ആകെ ഒരു പേടി? അവർക്ക് ലോകത്ത് കഴിഞ്ഞു പോയ സർവ മഹാന്മാരുടെയും കൽബിലുള്ള ആകെയുള്ള പേടി, ഒറ്റ പേടിയാ.
ഏതാണ് പേടി? അത് ഈ ലോകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്ന് അല്ലാഹു അയച്ചു. ആ ഹിദായത്ത് തന്നെ നേടിയിട്ട് അവസാനം മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കാൻ കഴിയുമോ ഇല്ലേ എന്നൊരു പേടിയാണ്. നിങ്ങൾ നോക്ക്, പണ്ട് കാലത്ത് ദുആ ചെയ്യാൻ വേണ്ടി തങ്ങന്മാരടുത്തൊക്കെ നമ്മൾ ചെല്ലും, ദുആ അർപ്പിക്കാൻ വേണ്ടി ഉസ്താദന്മാരുടെ സമീപത്ത് ചെല്ലും. പഴയ കാലത്ത് ജീവിച്ച കാരണവന്മാറും പഴയ കാലത്ത് ജീവിച്ച് മരിച്ചുപോയ വല്യമ്മമാറും അവരെല്ലാം ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നാൽ അവർക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വസീയത്ത് ഉസ്താദേ ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി ദുആ അർക്കണം എന്നാണ്. ഏകദേശം ഒട്ടുമിക്ക ആളുകൾക്കും പറയാനുള്ളത് വേറൊന്നും എനിക്ക് പറയാനില്ല, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം, ഈമാൻ സലാമത്തായി റബ്ബിലേക്ക് യാത്ര പോകണം, അതിനു വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്നാണ്. പക്ഷേ ഇന്ന് ഏത് വഅദിന്റെ മജ്‌ലിസിൽ പോയാലും ഏത് ദിക്ർ ഹൽഖന്റെ മജ്‌ലിസിൽ പോയാലും ദുആ ചെയ്യാനുള്ള ലിസ്റ്റ് വായിക്കുമ്പോൾ ഒന്നുകിൽ രോഗം മാറാൻ വേണ്ടി ദുആ രക്കണേ, കടം വീടാൻ വേണ്ടി ദുആ രക്കണേ, മക്കൾ ഉണ്ടാകാൻ വേണ്ടി ദുആ രക്കണേ, സുഖപ്രസവത്തിന് വേണ്ടി ദുആ രക്കണേ. ഒട്ടുമിക്ക ദുആഇന്റെ വസിയത്തും അതാണ്. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഓ സഹോദരന്മാരെ സഹോദരിമാരെ, രോഗം വന്ന് ബേജാറാകുന്നതിനേക്കാളും കടം കൂടിയിട്ട് മനപ്രയാസം ഉണ്ടാകുന്നതിനേക്കാളും കല്യാണം കഴിഞ്ഞ് മക്കളെ ലഭിക്കാത്ത സങ്കടത്തിനേക്കാളും നമ്മുടെ കൽബിലുണ്ടാവേണ്ട ഏറ്റവും വലിയ സങ്കടം, ഏറ്റവും വലിയ ആശങ്ക മരിക്കുന്ന സമയത്ത് ഈമാനോട് മരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്, ഈമാനോട് മരിക്കാൻ കഴിയണമെന്നുള്ളതാണ്. ഔലിയാക്കളെ നിങ്ങൾ കണ്ടില്ലേ, മഹാന്മാരെ നിങ്ങൾ കണ്ടില്ലേ, അവരുടെ ചിന്ത മുഴുവനും എപ്പോഴും അതായിരുന്നു മഹദിയായ ബീബി റാബിയ നല്ല ആരോഗ്യമുള്ള സുന്ദരിയായ പെൺകുട്ടിയാണ്. ആ നാട്ടിൽ അങ്ങനെ ഒരു സൗന്ദര്യ റാണിയായ ഒരു യുവതിയെ വേറെ കാണാനില്ല. പക്ഷേ തറവാട്ടിൽ പിറന്ന പെൺകുട്ടിയായതിനാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിച്ച വനിതയാണ്. ഇന്നതേ മരണതേ തന്നതായിരിക്കുന്ന ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ ഒരു അന്യപുരുഷനെയും റാബിയത്തുൽ അദവിയ കാണാൻ പോയില്ല, അന്യപുരുഷനോട് ചാറ്റിങ്ങിന് ഏർപ്പെട്ടില്ല, ഒരു ഹറാമിന്റെ പിന്നാലെയും പോയില്ല, ഒരു നിർബന്ധമായ കടപ്പാടുകളും റാബിയത്തുൽ അദവിയ ജീവിതത്തിൽ കൈയൊഴിച്ചില്ല. നല്ല സുന്ദരിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹപ്രായമെത്തുകയാണ്, പലരും കല്യാണ ആലോചനയുമായി വരികയാണ്. പക്ഷേ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ഒരൊറ്റ ഡിമാൻഡ് മുന്നിൽ വെക്കുകയാണ്. ഇന്നത്തെ കാലത്ത് സുബ്ഹാനല്ലാഹ് പഴയ കാലം പോലെയല്ല, ചെറുപ്പക്കാരിയായ മകൾക്ക് വിവാഹ ആലോചന നടത്തുമ്പോഴേക്ക് ബാപ്പയോട് മകൾ വന്ന് ഇങ്ങോട്ട് പറയാണ്, അപ്പാ എനിക്ക് നിങ്ങൾ പുതിയ ആപ്പിളെ അന്വേഷിക്കേണ്ടതില്ല, ഞാൻ തന്നെ സ്വന്തമായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന കാലമാണ്, എനിക്ക് അവനെ കെട്ടിച്ചു തരണമെന്ന് ബാപ്പയോട് ആവശ്യപ്പെടുന്ന കാലമാണ്. പഴയ കാലത്ത് അങ്ങനെയൊന്നുമല്ലല്ലോ സഹോദരന്മാരെ, ബാപ്പയും ഉമ്മയും കൂടി തറവാട്ടിനോട് യോജിക്കുന്ന, മതബോധത്തോട് യോജിക്കുന്ന, തന്റെ കുടുംബത്തോട് യോജിക്കുന്ന ഒരു വരനെ കണ്ടെത്തിയിട്ട് ആ വരനെ നീ വിവാഹം ചെയ്യണമെന്ന് മകളോട് പറഞ്ഞാൽ അവിടെ പിന്നെ ഒരു എക്സ്ക്യൂസും മകൾക്ക് പറയാനില്ലല്ലോ, ഒരു തിരിച്ചുള്ള മറുപടിയും പറയാനില്ലല്ലോ. എന്റെ ബാപ്പ എന്നെ പൊട്ടാക്കൂല, എന്റെ ഉമ്മ എന്നെ മോശമാക്കൂല, എന്റെ ഉമ്മ ഒരിക്കലും എന്നെ മോശമായ ചെറുപ്പക്കാരന്റെ
കയ്യിൽ കൊടുത്തേക്കൂല്ല. ആ ഒരു നല്ല വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ കല്യാണാലോചന വാപ്പ കൊണ്ടുവന്നാൽ ഉമ്മ പറഞ്ഞ അവിടെ പിന്നെ പെൺകുട്ടികൾക്ക് തർക്കുത്തരമുണ്ടായിരുന്നില്ല. അത് സ്വീകരിക്കുന്ന നിലപാടായിരുന്നുവെങ്കിൽ ഇന്നത്തെ തലമുറയിലുള്ള അവസ്ഥ എന്താണ്? ഇപ്പോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വല്ലാത്തൊരു മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനേറെ പാപ്പയോട് മകൾ അങ്ങോട്ട് എന്ന് പറയാണ്, ഞാൻ അവരെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി അഥവാ ആ ചെറുപ്പക്കാരന്റെ കുടുംബമോ അല്ലെങ്കിൽ അവന്റെ സ്വഭാവമോ അവന്റെ ചൈതികളോ മാനസികമായി തന്റെ കുടുംബത്തോട് യോജിക്കുന്നതല്ലെന്ന് മനസ്സിലായാൽ ബാപ്പ എങ്ങാനും എതിർത്തു പോയാൽ പിന്നെ സ്വന്തം മകളെ ഭീഷണിയാ. ഞാൻ ഏകദേശം 3 ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഒരു ചെറിയ ഉപദേശം കൊടുക്കാൻ വേണ്ടി ബാപ്പ പറഞ്ഞ അടിസ്ഥാനത്തിൽ ചെന്നു. സുബ്ഹാനല്ലാഹ്, പെൺകുട്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആയ പെൺകുട്ടിയാണ്, മൈസൂരിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. 4 വർഷം മുമ്പ് നിക്കാഹ് ചെയ്തു, 1 വർഷം മുമ്പ് കല്യാണവും കഴിഞ്ഞു. ആ നിലക്ക് ജീവിതം നയിക്കുന്ന പെൺകുട്ടി ഇപ്പോൾ പറയുന്നു, ഭർത്താവായി എനിക്കവനെ വേണ്ട. നിക്കാഹ് ചെയ്തത് സയ്യിദ് അലി ബാഫഖി തങ്ങളാണ്. തങ്ങന്മാരെ കൈകൊണ്ട് നിക്കാഹ് ചെയ്ത നല്ല കുടുംബമാണ്. പക്ഷേ പെൺകുട്ടി പറയാണ്, എനിക്കവനെ വേണ്ട. ഞാൻ ചോദിച്ചു, മോളെ കാരണം എന്താണ്? നീ എന്താണ് വേണ്ടെന്ന് പറയാൻ കാരണോ? ഉടനെ ഈ പെൺകുട്ടി എന്നോട് പറയാണ്, ഉസ്താദേ, ഞാൻ ആഗ്രഹിച്ച ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്നെ കയറ് ചെയ്യുന്ന ഭർത്താവായിരിക്കണോ? എന്നെ ഇടക്കിടെ വിളിക്കുന്ന ഭർത്താവായിരിക്കണോ? ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്ന ഭർത്താവായിരിക്കണോ? എന്റെ കൂടെ സർക്കീസിൽ വരുന്ന ഭർത്താവായിരിക്കണോ? ഈ പറയപ്പെട്ട ചെറുപ്പക്കാരില്ലേ, അയാൾക്ക് എപ്പോഴും പള്ളി പോക്കാണ്, അതേ മക്കാമൂറൂസിന് പോക്കാണ്, സിയാറത്തിന് പോക്കാണ്, ഒരു ടൂറിനും എന്റെ കൂടെ വരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട. ഇപ്പോൾ തലാഖിന്റെ വക്കീലെത്തിയിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരനാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, നാട്ടിൽ ഉറൂസ് കമ്മിറ്റിയിൽ ഉണ്ടാവും, മഹല്ല് കമ്മിറ്റിയിൽ ഉണ്ടാവും, നല്ല നല്ല പരിപാടികൾക്ക് ഉണ്ടാവും. പെണ്ണ് ആഗ്രഹിച്ചതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോകാറില്ല. ഇടക്കിടെ വിളിച്ചുകൊണ്ട് നീ ഫുഡ് കഴിച്ചോ, നീ ഉറങ്ങിയോ, നീ ഇറങ്ങിയോ ഒന്ന് ചോദിക്കാൻ നിൽക്കാറില്ല. കാരണം ഇവന്റെ ജീവിത തിരക്കുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. ഏതായാലും ഇത്രയും നിസ്സാരമായ വിഷയത്തിന് പോലും എന്നെ കെയർ ചെയ്യാത്ത ഭർത്താവിനെ വേണ്ടെന്ന് പറയുന്ന കാലമാണ്. പല അന്വേഷണവും വരികയാണ്, കല്യാണ ആലോചന വരികയാണ്. ആ സമയത്ത് അവിടുന്ന് വെച്ച ഡിമേൻ എന്താണെന്നറിയോ? ഞാൻ ഒരാളെ കല്യാണം കഴിക്കണമെങ്കിൽ, ഞാൻ ഒരു യുവാവിനെ ഭർത്താവായി സ്വീകരിക്കണമെങ്കിൽ എന്റെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിവുള്ളവനായിരിക്കണേ. എന്റെ 4 ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്ന ആ ഭർത്താവിനെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. സുബ്ഹാന ജല്ലജലാലു, പലരും വന്നു ഉത്തരം പറയാൻ കഴിയാതെ മടങ്ങിപ്പോയി. അപ്പോഴാണ് ലോകപ്രശസ്ത പണ്ഡിതനായ മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസ്റി റളിയല്ലാഹു അൻഹു, റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കാൻ വേണ്ടി വിവാഹാന്വേഷണത്തിന് ആള് പറഞ്ഞേച്ചു. ഹസൻ ബസ്റി ആരാണ്? ബഹുമാനപ്പെട്ട സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ. ആ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ അടിമ പെണ്ണിന്റെ മകനാണ് ഹസൻ ബസ്റി റളിയല്ലാഹു അൻഹു.
മഹാനവർക്ക് ലഭിച്ച വലിയ തൗഫീഖ് എന്താണെന്നറിയോ? ഒരു ദിവസം ഉമ്മു സലമ ബി റളിയല്ലാഹു അൻഹയുടെ അടിമപ്പെട്ട് എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പുറത്തു പോയതാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചെറിയ മുല കുടിക്കുന്ന കുട്ടിയാണ്. ഈ അടിമ പെണ്ണ് പുറത്ത് വേലക്ക് വേണ്ടി പോയപ്പോൾ, ജോലിക്ക് വേണ്ടി പോയപ്പോൾ കുഞ്ഞായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു കരഞ്ഞു. നല്ല ശക്തമായ കരച്ചിലങ്ങ് കരഞ്ഞപ്പോ കരച്ചില് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട മഹതിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹാ ഹസനുൽ ബസരിയാകുന്ന കുഞ്ഞിനെ എടുത്ത് മുലപ്പാൽ കൊടുത്തു. റസൂലുള്ളാന്റെ ഭാര്യന്റെ അമ്മിഞ്ഞ പാല് നുകരാൻ ഭാഗ്യം കിട്ടിയ മോനാണ് ഹസനുൽ ബസരി. ആ മഹാനവറുകളാണ് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹ അന്വേഷണത്തിന് വേണ്ടി ആളെ പറഞ്ഞേക്കുന്നത്. അപ്പോഴും റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അവർക്ക് പറയാനുള്ളത് എന്റെ നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാണല്ലാതെ ഹസനുൽ ബസരി തങ്ങളെയും ഞാൻ ഭർത്താവായി സ്വീകരിക്കൂല. ഇൽമിന്റെ ബഹ്റായ ഹസനുൽ ബസരി തങ്ങൾ വരികയാണ് ഏത് ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ. അറിവിന്റെ വലിയ പാണ്ഡക്കെട്ടുമായി വന്ന ഹസൻ തങ്ങളെ സമീപത്ത് റാബിയത്തുൽ അദവിയ്യ എന്ന യുവതിയായ സുന്ദരിയായ പെൺകുട്ടി തന്റെ ഭർത്താവാകാൻ വന്ന ഹസൻ തങ്ങളോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞ ഹണിമൂൺ ട്രിപ്പ് എങ്ങോട്ടാണെന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനുള്ള സുഖ ജീവിതത്തിനുള്ള ആവശ്യമായ മുന്നോട്ടുള്ള സംസാരങ്ങളല്ല. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ഹസൻ തങ്ങളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, പ്രിയപ്പെട്ട യുവാവേ നമ്മൾ ചോദിക്കേണ്ടതാണ്, നമ്മളെ മനസ്സിൽ ചോദ്യം വരേണ്ടതാണ്, അമൂത്തു മുസ്ലിമൻ ഔ ഗൈറ മുസ്ലിമ? ഹസന്തങ്ങളെ, പാവപ്പെട്ട റാബിയക്ക് ജീവിതത്തിന് അവസാനമുണ്ടല്ലോ, ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നൊരു നിമിഷമുണ്ടല്ലോ. ആ വിട പറയുന്ന സമയത്ത് ഞാൻ മരിക്കുന്ന നിമിഷത്തിൽ മുസ്ലിമായിട്ട് മരിക്കുമോ തങ്ങളെ? അല്ല, എന്റെ ഹിദായത്തിന്റെ വെളിച്ചമൂരിയിട്ട് ഈമാനില്ലാതെ മരിച്ചു പോകേണ്ടി വരുമോ? ഉത്തരം പറഞ്ഞാൽ ഭർത്താവായി സ്വീകരിക്കാമെന്ന് പറയുന്നത് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ആണെങ്കിൽ, ഓ പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട യുവതികളെ, ആരോഗ്യം അല്ലാഹു തന്ന നേമത്താണ്. പലപ്പോഴായി ഞാൻ തന്നെ ഇവിടെ വേറെ പറഞ്ഞ വിഷയമാണ്. പക്ഷേ നമ്മുടെ കൽബിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പേടി, എല്ലാ ആരോഗ്യവും തീർന്നു പോകുന്നൊരു ദിവസത്തിൽ എല്ലാ കളികളും നിർത്തിവെച്ച് യാത്ര പോകുന്നൊരു നിമിഷത്തിൽ റബ്ബിലേക്ക് മടങ്ങുമ്പോൾ ഈമാനിന്റെ ഹിദായത്തിന്റെ പ്രഭയുമായി മുസ്ലിമായി മരിക്കാൻ കഴിയുമോ? ആ ഒരു പേടി നമ്മുടെ കൽബിലുണ്ടെങ്കിൽ, ആ ഒരു ചിന്ത നമ്മുടെ കൽബിലുണ്ടെങ്കിൽ സഹോദര, റബ്ബിനെ മറന്നൊരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. റബ്ബ് തന്ന നേമത്തുകൾ റബ്ബിന് പൊരുത്തമില്ലാത്തതിലേക്ക് ചെറുപ്പക്കാരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പരിശുദ്ധമായ ഖുർആൻ എത്ര കൗരവത്തോടു കൂടിയാണ് നമ്മളോട് പറഞ്ഞത്, ആമനുത്തഖുല്ലാഹ
حق تقاته ولا تموتن إلا وأنتم مسلمون മരിക്കുന്ന സമയം നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അല്ലാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാം ഈമാനും ഹിദായത്തും നേർത്തി തരുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് തരണം റഹ്മാനേ. ആ സമയത്ത് ഞങ്ങളെ ഹിദായത്തിന്റെ വെളിച്ചം നീ ഊരിക്കളയരുത് റഹ്മാനേ. ഏറ്റവും നമുക്ക് പേടി വേണ്ട വിഷയമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ നമ്മുടെ ദുആയിൽ കൊണ്ടുവരാൻ. അല്ലാഹു ഖുർആനിലൂടെ ദുആ കൊണ്ടുവരാൻ പറഞ്ഞു നമ്മളോട്, റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. എപ്പോഴും റബ്ബിനോട് ദുആരിക്കണം കാരണവന്മാരെ. എപ്പോഴും റബ്ബിനോട് പറയണം എന്റെ സഹോദരങ്ങളെ. ഓ ഉമ്മമാരെ, ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ പതിവാകണം. റബ്ബനാ ലാ തുസീഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചവനെ, ഹിദായത്ത് നീ തന്നതിന് ശേഷം, ഈമാനിന്റെ വെളിച്ചം ഞങ്ങളെ കൽബിൽ തന്നതിന് ശേഷം, ഞങ്ങളെ കൽബിൽ നിന്ന് ആ ഹിദായത്തിന്റെ വെളിച്ചം നീ ഊരിക്കളയല്ലേ അല്ലാ. വലിയ പ്രധാനപ്പെട്ട ദുആയാണ് സഹോദരന്മാരെ. മരിക്കുന്ന സമയത്തെങ്ങാനും ആ ഹിദായത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയാൽ, ഈമാനിന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോയാൽ, അത് ക്യാൻസർ രോഗം വരുന്നതുപോലെയല്ല, മറ്റുള്ള രോഗം വരുന്നതുപോലെയല്ല. ഞാൻ ചോദിക്കട്ടെ എന്റെ മാന്യ സഹോദരന്മാരോട്, അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും കണ്ണിന്റെ കാഴ്ച തന്നിട്ടുണ്ട്, അല്ലാഹു നേർത്തുമാറാകട്ടെ. കേൾവി ശക്തി തന്നിട്ടുണ്ട്, അല്ലാഹു നേർത്തുമാറാകട്ടെ. ആരോഗ്യം അല്ലാഹു നേർത്തുമാറാകട്ടെ. ഇനി ഒരു നിലക്ക് അല്ലാഹു തആല അവന്റെ ഹിദാ അവന്റേതായിരിക്കുന്ന തീരുമാന പ്രകാരം നമ്മുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞു എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാതിന്റെ കേൾവി ശക്തി അല്ലാഹു തആല ഊരിക്കളഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഞാൻ മിനിഞ്ഞാന്ന് കൂത്തുപറമ്പിനടുത്ത് വേദന വേണ്ടി പോയപ്പോ അവിടെയുള്ള പുരക്ക് ഒരു വയസ്സായ ഉപ്പാപ്പ് ഇരിക്കുന്നു. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അയാൾ സലാം അടക്കുന്നില്ല. ഞാൻ പിന്നെയും പറഞ്ഞു അസ്സലാമു അലൈക്കും, സലാം അടക്കുന്നില്ല. ഞാൻ ഒന്നുകൂടി ഗൗരവത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ മകം വന്നു ഉസ്താദേ ഉപ്പാക്ക് ചിമ്മിയക്കൂല, അതുകൊണ്ടാണ് ഞാൻ അടുത്തു എന്ന് അയാളെ കാതിനോട് ചേർത്തിട്ട് സലാം പറഞ്ഞപ്പോ സലാം എടുക്കും. അല്ലാഹു അദ്ദേഹത്തിന് ചിമ്മനൽകും മാറാകട്ടെ. കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെട്ട് നോക്കണോ എന്നെ ബേജാറ് മനസ്സിലാകണമെങ്കിൽ. എന്നാൽ കണ്ണിന്റെ കാഴ്ച പോയാൽ, കേൾവി പോയാൽ, ആ കേൾവി പോയതിന്റെ പ്രയാസം ഒരു മനുഷ്യൻ സഹിക്കേണ്ടി വരുന്നത് ഏതുവരെയാണ്? ഒരു മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച പോയി, നടക്കാൻ കഴിയുന്നില്ല, സഹായിയുമില്ല, വലിയ പ്രയാസമാണ്. ആ പ്രയാസം അയാൾ സഹിക്കേണ്ടി വരുന്നത് ഏതുവരെയാണ്? അതിന് പ്രത്യേക ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അതിന് പരിധിയുണ്ട് സഹിക്കുന്നതിന്. കാതിന്റെ കേൾവി പോയാൽ സഹിക്കുന്നതിന് പരിധിയുണ്ട്. ഏതുവരെയാണ് അതിന്റെ പരിധി? നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്നത് വരെയാണ്.
അതൊരു കുറഞ്ഞ 40 കൊല്ലമാണ്, 50 കൊല്ലമാണ്, 60 കൊല്ലമാണ്, ഏറിയാൽ 80 കൊല്ലമാണ്. അതുവരെയല്ലേ 80 കൊല്ലമല്ലേ കണ്ണിന്റെ കാഴ്ചയില്ലാത്ത പ്രയാസം സഹിക്കേണ്ടി വരികയുള്ളൂ. ഞാനിവിടെ വന്നപ്പോ നമ്മുടെ മദനി ഉസ്താദ് പറഞ്ഞു, ഉസ്താദേ ഉമ്മക്ക് സുഖമില്ല, ദ്വാരക്കണം, ഉമ്മ നല്ല വേദനയിലാണ്, ക്യാൻസർ രോഗമാണ്, ആജിലായ ശിവ കൊടുക്കണേ അല്ലാ, വല്ലാത്തൊരു സങ്കടമാണ് ക്യാൻസർ രോഗം. എന്റെ പ്രിയപ്പെട്ട ഉമ്മക്കും രോഗമുണ്ടായിരുന്നു, ലിവർ സംബന്ധമായി വേദന കൊണ്ട് പൊളയുന്നത് കാണുമ്പോ ഒരു മകനും അത് കണ്ടിരിക്കാൻ പറ്റൂല. ഒരൽപ്പം സ്നേഹമുള്ള മകനാണെങ്കിൽ അത് സഹിക്കാൻ പറ്റൂല. അവസാനം ഞാൻ എന്റെ ഉമ്മയെ മിംസിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പോ ഞാൻ അവിടുന്ന് ഡോക്ടറോട് പറഞ്ഞത്, ഡോക്ടറേ എന്റെ ഉമ്മന്റെ രോഗം മാറണമെന്ന് എനിക്ക് നിർബന്ധമില്ല, പക്ഷേ ദുനിയാവിൽ എന്റെ ഉമ്മ വേദനിക്കുന്നത് എനിക്ക് കാണാൻ പറ്റൂല, ഉമ്മ കരയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റൂല. റബ്ബേ ഞങ്ങളെ സുഖമില്ലാത്ത സർവ ഉമ്മമാർക്കും നീ ആജിലായ ശിഫ നൽകണം അല്ലാ, അവർക്ക് നല്ല ആഫിയത്ത് കൊടുക്കണം അല്ലാ, ദീർഘായുസ് നൽകണം അല്ലാ, ബാപ്പമാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ സർവ മാതാപിതാക്കളുടെ കബറും നീ സ്വർഗമാക്കണം അല്ലാ. ഇപ്പോ ഞാൻ അങ്ങോട്ടൊന്നും കൂടുതൽ കറകടക്കുന്നില്ല. സഹോദരന്മാരെ, കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയാൽ, കണ്ണിന്റെ കാഴ്ചഭാവം നഷ്ടപ്പെട്ടു പോയാൽ, ക്യാൻസറിന്റെ വേദന വന്നു പോയാൽ, അതെല്ലാം സഹിക്കുന്നതിന് പ്രത്യേകമായൊരു പരിധിയുണ്ട്, അത് മരണമെന്ന പരിധിയാ. മരിക്കലോടുകൂടെ പിന്നെ ക്യാൻസറിന്റെ വേദനയില്ലല്ലോ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ബുദ്ധിമുട്ടില്ലല്ലോ, കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയ ബുദ്ധിമുട്ടില്ലല്ലോ. ചില കക്ഷികളുണ്ട്, അല്ലാഹുവിനെ സർവ്വ നമ്മളെ സലാമത്താക്കട്ടെ, അവരിപ്പോഴും പറയുന്നത് മരിക്കലോടുകൂടെ മനുഷ്യന്റെ എല്ലാ കഴിവും നഷ്ടപ്പെട്ടു പോകും എന്നാണ്. ഒരാൾ മരിച്ചാൽ അയാളെ സർവ കഴിവും നഷ്ടപ്പോകും, നഷ്ടപ്പെട്ടു പോകും, പിന്നെ അയാളെ കൊണ്ട് ഒരു ഉപകാരത്തിനും പറ്റൂല എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന കക്ഷികളുണ്ട്. അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അങ്ങനെയല്ല. ഔലിയാകണമെന്നില്ല, വലിയാകണമെന്നില്ല, ഒരു സാധാരണക്കാരൻ മരിച്ചാൽ, ഒരു സാധാരണക്കാരൻ മരിച്ചാൽ അയാൾ മരിക്കലോടുകൂടെ അയാളെ കഴിവ് ഒന്നുകൂടി കൂടുകയാണ്. അതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. ഏത് ചെവിടുപൊട്ടം മരിച്ചാലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആര് മരിച്ചാലും അയാളെ മയ്യത്ത് കബറടക്കി മീസാങ്കല്ല് വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് വെള്ളമൊഴിച്ചിട്ട് കബറിന്റെ സമീപത്തുള്ള ആളുകൾ സലാം പറഞ്ഞ് കബർസ്ഥാനിൽ നിന്ന് നടന്നു പോകുമ്പോൾ ആ നടന്നു പോകുന്ന കബറാളികൾക്കിടെ സമീപത്തുകൂടെ നടന്നു പോകുന്ന ജനങ്ങളുടെ കാലടി ശബ്ദം കബറിൽ കിടക്കുന്ന മനുഷ്യൻ കേൾക്കുന്നതാ. കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ കബറിന്റെ പുറമേ നിന്ന് നടന്നു പോകുന്ന ആളുകളുടെ ചെരിപ്പടി ശബ്ദം കേൾക്കുന്നതാ. ചോദിക്കട്ടെ, ജീവിതകാലത്ത് ചെവിട് കേൾക്കാത്ത ചെവിട് പൊട്ടനും കബറിലെത്തലോടുകൂടെ കാലടി ശബ്ദം കേൾക്കുന്നതാ. മരണത്തോടെ പിന്നെയും അറിവ് കൂടുകയാണ്, അറിവ് കുറയുകയല്ല ചെയ്യുന്നത്. എന്തിനേറെ മഹാന്മാരായ അയ്മത്തുകൾ അവരെ കിതാബുകളിൽ ചർച്ച ചെയ്തപ്പോൾ കണ്ടൊരു വിഷയം ഞാൻ സാന്ദർഭികമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നീ നിന്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് പറയാണ്, ഞാനൊന്ന് ഉമ്മാന്റെ കബർ സിയാറത്ത് വെച്ച് വരട്ടേ. അങ്ങനെ നിന്റെ വീട്ടിൽ നിന്ന്, ചിലപ്പോ വീടും കബറും തമ്മിൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരം ഉണ്ടാകും, ആ വീട്ടിൽ നിന്ന് ഭാര്യയോട് നീ പറയാണ് ഞാൻ എന്റെ ഉമ്മയുടെ കബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, എന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നിന്റെ ഭാര്യയോട് നീ സംസാരിക്കുന്ന ഈ സംസാരം കബറിൽ കിടക്കുന്ന നിന്റെ ഉമ്മ അറിയുകയാണ്.
ഉമ്മ അറിഞ്ഞു എന്ന് മാത്രമല്ല ഇമാം നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. ഖബറിൽ കിടക്കുന്ന ഉമ്മ അറിയുമെന്ന് മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള ഖബറാളികളോട് ഉമ്മ പറയുന്നു, എന്റെ മകൻ എന്നെ കാണാൻ വരുന്നുണ്ട്, എന്റെ മകൻ എന്നെ സിയാറത്ത് ചെയ്യാൻ വരുന്നുണ്ട്. ഉമ്മക്ക് വലിയ സന്തോഷമാണ്. ആ സന്തോഷം തൊട്ടടുത്ത ഖബറാണികളോട് ഉമ്മ പങ്കുവെക്കുമെന്ന് വരെ ഇമാം നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്. നീ ഖബർ സിയാറത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അങ്ങാടിയിലെത്തിയപ്പോ ഒരു സുഹൃത്തിനെ കാണുകയാണ്. ആ സുഹൃത്തിന്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ സിയാറത്ത് ചെയ്യാതെ നീ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയാൽ ഖബറിൽ കിടക്കുന്ന നിന്റെ ഉമ്മാന്റെ കൽബ് വേദനിക്കുന്നതാ. വീട്ടിൽ നിന്ന് ഭാര്യയോട് എന്നെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് പുറപ്പെട്ടിട്ട് എന്റെ സമീപത്തവൻ വന്നില്ലല്ലോ, എന്റെ അടുത്തവൻ വന്ന് സലാം പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് ഖബറിൽ കിടക്കുന്ന മാതാവിന് മനസ്സ് വേദനിക്കുമെന്ന് ഇമാമികൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സിയാറത്തിന് വേണ്ടി ഖബറിലെ വീട്ടിന്റെ അടുക്കൽ നിന്ന് ഉമ്മയുടെ സമീപത്തേക്ക് പുറപ്പെടുമ്പോ ഒരിക്കലും നമ്മൾ മുടക്കം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദര. അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഏത് മുസീബത്ത് അല്ലാഹു തന്നാലും അതിനെല്ലാം ഒരു പരിധി വെച്ചത് മരണമാണ്. എന്നാൽ ഹിദായത്താകുന്ന മുസീബത്തെ നമ്മുടെ ഈമാൻ അത് ഊരിപ്പോവുക എന്ന മുസീബത്ത് നമുക്ക് വന്നുപോയാൽ, ഈമാൻ ഇല്ലാതെ മരിക്കേണ്ടി വന്നുപോയാൽ അത് ഒരു മരണത്തോടുകൂടി തീരുന്നില്ലെന്ന് മാത്രമല്ല മരണത്തോടുകൂടി ആരംഭിക്കുകയാണ് അതിന്റെ ബുദ്ധിമുട്ട്, മരണത്തോടുകൂടി തുടങ്ങുകയാണ് അതിന്റെ മുസീബത്ത്. തുടങ്ങിയാലോ ഖാലിദം മുഖല്ലദൗ ഫീഹാ, അറ്റമില്ലാതെ അതിന്റെ ദുരന്തം അവൻ പെരേണ്ടി വരികയാണ്. 80 കൊല്ലം കൊണ്ട് തീരുന്നില്ല, 60 കൊല്ലം കൊണ്ട് തീരുന്നില്ല, 1000 കൊല്ലം കൊണ്ട് തീരുന്നില്ല. അതുകൊണ്ട് എന്റെ മാന്യ സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴോ ഏത് കാര്യം പറയുമ്പോഴോ എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി നമ്മുടെ കൽബിൽ ഉണ്ടാവണേ. സുബ്ഹാന ജല്ല ജലാലുഹു. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. മുസ്ലിം ആയിട്ട് മരിക്കണമെങ്കിൽ എന്ത് വേണോ, അവിടെയാണ് എന്റെ വിഷയം ഇനി കടന്നു വരുന്നത്. മുസ്ലിമായി ജീവിക്കാൻ അവസരം കിട്ടിയതാ, മുസ്ലിമായി തന്നെ മരിക്കണമെന്ന് ആശയുണ്ടെങ്കിൽ ഓ പ്രിയപ്പെട്ട യുവാക്കളെ, മുസ്ലിമായ ജീവിതം നമുക്കുണ്ടാവണം. ഇസ്ലാം അനുശാസിക്കുന്ന ജീവിതം ഉണ്ടാകണം. അതൊരു റോസിന്റെ മജ്‌ലിസിൽ മാത്രമായി ഒതുങ്ങിക്കൂടാ. ഒരഞ്ചുനേരത്തെ നിസ്കാരത്തിൽ മാത്രമായി ഒതുങ്ങിക്കൂടാ. മറിച്ച് പരിശുദ്ധമായി ഇസ്ലാം അല്ല പറയുന്നു, الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഇസ്ലാമിൽ സമ്പൂർണമായി കടക്കണേ, 0.5% ഇസ്ലാമായി കൂടാ, 0.5% ഇസ്ലാമായി കൂടാ. പരിശുദ്ധമായി ഇസ്ലാം പറയുന്നു, ദുഖുലു ഫിസ്ലിമി കാഫാ. നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇസ്ലാമിയത്ത് കാണാൻ കഴിയണം. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം സ്പർശിക്കാത്ത ഏത് മേഖലയാ ഉള്ളത്? ഇസ്ലാം നമ്മോട് കൽപ്പിക്കപ്പെടാത്ത അല്ലെങ്കിൽ നിരോധിക്കപ്പെടാത്ത ഏത് മേഖലയാ ഉള്ളത്?
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം അവന്റെ ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ അവസാനം വരെ അവന്റെ മാനുഷിക പ്രകൃതിയോട് യോജിക്കുന്ന തരത്തിലുള്ള കൽപ്പനകൾ മുഴുവനും യോജിക്കുന്ന തരത്തിലുള്ള നിരോധനങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്ന മതമാണല്ലോ പരിശുദ്ധ ഇസ്ലാം. ഏത് വിഷയത്തിലാണ് നമുക്ക് കൽപ്പനയില്ലാത്തത്? ഏത് വിഷയത്തിലാണ് നമുക്ക് നിർദ്ദേശമില്ലാത്തത്? ഒരു 5-10 കൊല്ലം മുമ്പ് ഒരു മുസ്ലിമായ ഒരു അയാൾ ദർശി പഠിച്ച മൊഹിലാരാ, അയാള് കോളേജിൽ പഠിച്ചതൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാള് ഇസ്ലാം മതം വിട്ടുകൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് പോയി. ക്രിസ്ത്യാനിയായി പഠിച്ചു പഠിച്ച് ക്രിസ്ത്യാനിയായി. അവസാനം അയാള് ചോദിച്ചു, അല്ല ഇത്രയും കിതാബൊക്കെ ഓതിയ മുസ്ലിയാനായിട്ട് നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിയായി? എന്താണ് അതിന്റെ കാരണം? അപ്പൊ ഇയാള് പറയാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാല് വല്ലാണ്ട് കൽപ്പിക്കുന്ന മതമാണ്, എല്ലാത്തിലും ഭയങ്കര കൽപ്പനയാണ്. കൽപ്പനന്റെ കടുപ്പം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഇയാങ്ങി വന്നതാണ്. അത് തടഞ്ഞ് നടക്കാൻ കഴിയുന്നില്ല. കാല് വെക്കുമ്പോ, ഇരിക്കുമ്പോ, കിടക്കുമ്പോ, ഉറങ്ങുമ്പോ, ബാത്റൂമിൽ കയറുമ്പോ, ഇറങ്ങുമ്പോ, സുഹാന ജലദലാലു എല്ലാത്തിലും നിർദ്ദേശം അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇസ്ലാം വിട്ട് ക്രിസ്ത്യാനി ആയതാണ്. ഇയാളെന്നെ പ്രസംഗിക്കുകയാണ്, ഞാൻ ദർശിപ്പെടുത്തുന്ന കാലത്ത് ഉസ്താദിനോട് ചോദിച്ചൊരു മസല. ഉസ്താദ് പറഞ്ഞു, ബാത്റൂമിൽ കയറിയ ഇടതുഭാഗത്തേക്ക് ചേഞ്ഞിരിക്കുന്ന സുന്നത്താണ്. അപ്പൊ എന്റെ ബുദ്ധിക്ക് ഞാൻ നോക്കുമ്പോ എന്തിനാണ് ഇടത്തോട് ചെരിയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഇടത്തോട് ചെരിയുന്നതിന്റെ ശാസ്ത്രീയ വശം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കുടലിന് നേരെയല്ലേ, ശരിക്കും നേരെ ഇരുന്നു കൊണ്ടല്ലേ ബാത്റൂമിൽ പോകേണ്ടത്? പിന്നെ എന്തിനാണ് ഇസ്ലാം ഇടത്തോട് ചെരിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത്? ഞാൻ ഉസ്താദിനോട് സംശയം ചോദിച്ചു. ഉസ്താദിന് അറിയാലോ ഇവർക്ക് ഏത് പറഞ്ഞാലും മനസ്സിലാകുക. ഹദീസ് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാകുന്നില്ല, ഖുർആൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. ഉസ്താദ് പറഞ്ഞു, നിനക്ക് യുക്തിയല്ലേ വേണ്ടത്, ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. നല്ല ബുദ്ധിമാനായ ഉസ്താദാണ്. ഏതാ ഉസ്താദ് നിനക്ക് അറിഞ്ഞുകൂടാ? ഉസ്താദ് എന്ത് ചെയ്തു, മോനെ നീ ഒരു വാട്ടർ ഒരു കുപ്പിയില് നിറച്ചും വെള്ളമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. ഒരു കുപ്പി നിറച്ചും വെള്ളമായിട്ട് വന്ന് അതിന്റെ മൂടി പത്രമായി അടച്ച് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇയാള് പറയാണ്, ഞാൻ കൊണ്ടുപോയി കൊടുത്തു ഉസ്താദിന്റെ കയ്യിൽ. എന്നോട് പറഞ്ഞു, മോനെ ആ കുപ്പി നീ നേരെ തലതിരിച്ച് കുടിക്കണം, അതിന്റെ അടപ്പ് താഴോട്ടും അതിന്റെ ബാക്ക് വശം മേൽപോട്ടുവാക്കിയിട്ട് നേരെ കുത്തനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കുത്തനെ പിടിച്ചു പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതിന്റെ അടപ്പ് പതുക്കെ അഴിക്കാ. ഞാൻ അഴിച്ചു. അഴിച്ചപ്പോൾ കുപ്പിയിലുള്ള വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് ഒരു പ്രത്യേകം രൂപത്തിലാണ്. നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് രാത്രി പരിശോധിച്ച് നോക്കാം. ആ വെള്ളം പോകുമ്പോൾ ഇങ്ങനെ ടക് 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 ഇങ്ങനെ ബ്ലോക്ക് വന്നിട്ട് ഒരു അടങ്ങറായിട്ടുള്ള പോക്കായിരിക്കും വെള്ളം പോകുമ്പോൾ. ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ നീ ആ കുപ്പി കുറച്ച് കടത്തോടെ ചിരിച്ചു പിടിച്ചാട്ടെ. അല്പം ചിരിച്ചു പിടിച്ചപ്പോ വെള്ളം സുറൂ എന്ന് പറഞ്ഞ് നേരെ അങ്ങ് പോവാണ്. എനിക്ക് മനസ്സിലായോ ഇസ്ലാമിന്റെ സുബ്ഹാന ജല്ലജലാലു. ചില ആളുകളൊക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുകയാണ് ഇസ്ലാമിന്റെ നിയമം കുറിച്ച് കടുപ്പുള്ള നിയമമാണ്. ഓ മോനെ, പരിശുദ്ധമായ ഇസ്ലാം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു ശരീരത്തിനും ആവതില്ലാത്തത് ഇസ്ലാം കൽപ്പിക്കൂല, അല്ലാഹു കീർത്തിക്കൂല, അല്ലാഹുവല്ലേ നിന്നെ സൃഷ്ടിച്ചവൻ, അവൻ തന്നെയല്ലേ ഈ കാണുന്ന പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവൻ, അവൻ തന്നെയല്ലേ എല്ലാം നിയന്ത്രിക്കുന്നവൻ. ആ റബ്ബിനറിയാമല്ലോ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു ശരീരത്തിനും കഴിയാത്തത് റബ്ബ് കൽപ്പിക്കൂല. റബ്ബ് നമ്മളോട് കൽപ്പിച്ചിട്ടുമില്ല.
സുബ്ഹാന ജല്ലജലാലു ചിലപ്പോൾ ബുദ്ധി കുറവുള്ളത് കൊണ്ട് ഞാൻ എനിക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ ഇന്ന് ഓർക്കുകയാണ് ദർസിൽ ഞാൻ പഠിക്കുന്ന കാലം. അത് ഞാൻ ദർസിലെ സീനിയർ വിദ്യാർത്ഥിയാണ്. ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ചെറിയ കിതാബുകൾ ഓതിക്കൊടുക്കാൻ ഉസ്താദ് ഞങ്ങളെ ഏൽപ്പിക്കാറുണ്ട് കൂട്ടത്തിൽ ഫതഹുൽ മുഈൻ. ഞാൻ അന്ന് കുട്ടികൾക്ക് ദർസ് ഓതി കൊടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ബാബത്തി പോയി. ത്വലാഖിന്റെ ബാബത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ കുട്ടികൾക്ക് ദർസ് ഓതി കൊടുക്കുകയാണ്. എന്താണ് ത്വലാഖ്? മൂന്ന് ത്വലാഖ് ഒരാൾ ചൊല്ലിയാൽ, ഒരു ഭാര്യയെ ഭർത്താവ് മൂന്ന് ത്വലാഖ് ചൊല്ലിയാൽ ആ ഭർത്താവിനിക്ക് പിന്നെ അയാൾക്ക് ആ ഭാര്യത്തിന് രണ്ടാമത് കിട്ടണമെങ്കിൽ അഞ്ച് കടമ്പകൾ കടക്കണം. ഇസ്ലാമിന്റെ നിയമം, ഒരാൾ തന്റെ ഭാര്യയെ മൂന്ന് തലാഖും ചൊല്ലിയാൽ ഇനി അയാൾക്ക് ആ ഭാര്യയെ വീണ്ടും ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ അഞ്ചോളം കടമ്പകൾ കടക്കണം എന്ന് പറഞ്ഞ് അഞ്ച് കടമ്പകൾ ഞാൻ വിശദീകരിച്ചു കൊടുത്തു. ഒന്ന്, ഇവൻ ഇപ്പോൾ ചൊല്ലിയ തലാഖിന്റെ ഇദ്ദ കഴിയണം. രണ്ട്, ആ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം വേറൊരു അന്യ പുരുഷൻ ഇവളെ കല്യാണം കഴിക്കണം. മൂന്ന്, കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, അവനും ഇവളും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. നാല്, ഈ രണ്ടാമത് കെട്ടിയവൻ അവളെ ത്വലാഖ് ചൊല്ലണം. അഞ്ച്, ആ ത്വലാഖിന്റെ ഇദ്ദ കഴിയണം. എന്നാലേ മൂന്ന് തലാഖും ചൊല്ലിയ ഒരാൾക്ക് ആ പെണ്ണിനെ വീണ്ടും ഭാര്യയായിട്ട് എടുക്കാൻ പറ്റൂ എന്ന മസ്അല ദർശനം നടത്തിയപ്പോ ഒരു കുട്ടി ചോദിക്കുകയാണ്, ഉസ്താദേ ഇത് കുറച്ച് കടുപ്പായി പോയില്ലേ? എന്താ കടുപ്പായത്? ഇവന്റെ തലാഖിന്റെ ഇത് കഴിയൽ പ്രശ്നമില്ല, അതൊരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യാം. വേറാള് നിക്കായ് ചെയ്യാ, അതും വേണമെങ്കിൽ അല്പമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാ. മൂന്നാമത് പറഞ്ഞില്ലേ, ഇത് രണ്ടാമത് കെട്ടിയ ഓന് ഇവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞത് അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് വല്ലാത്തൊരു കടുപ്പുള്ള തീരുമാനമായി പോയി. അതൊരു കടുപ്പമുള്ള തീരുമാനമാക്കി ഇസ്ലാം വെച്ചതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? അലൈസല്ലാഹു ബിഹക്കമിൽ ഹക്കീമീൻ, ഏറ്റവും നല്ല തന്ത്രജ്ഞാനി, ഏറ്റവും വലിയ ഹിക്മത്തുള്ളവൻ അത് അല്ലാഹു അല്ലയോ? റബ്ബിനതിന്റെ പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്. എന്താണ് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്നറിയോ? ഇത്രയും കടുപ്പമുള്ള തീരുമാനമാണ് ഇസ്ലാമിൽ ഉള്ളതെന്നറിഞ്ഞാൽ അതറിയുന്ന ഒരാളും തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലൂല, ത്വലാഖ് റബ്ബിന് ഇഷ്ടമില്ല, അതൊരിക്കലും അല്ലാഹുവിന് താല്പര്യമില്ല. അഥവാ ചൊല്ലേണ്ടി വന്ന തന്നെ ഒന്നോ രണ്ട് ത്വലാഖിലോ ഒതുക്കിയിട്ട് പൂർണ്ണമായി ത്വലാഖ് ചൊല്ലരുതെന്നുള്ള പറയുന്ന കർശനമായ നിലപാട് സ്വീകരിക്കാൻ റബ്ബ് വെച്ച ഒരു തീരുമാനമാണ്. അല്ലാതെ റബ്ബ് അത് കൊടുപ്പം കൂട്ടിയതല്ല. ഇങ്ങനെ എന്റെ മാന്യ സഹോദരന്മാരെ സഹോദരിമാരെ, ഇസ്ലാം വെച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം മനുഷ്യന്റെ പ്രകൃതിക്ക് അനുയോജ്യമാണ്. മാനുഷിക പ്രകൃതിയോട് യോജിക്കാത്ത ഒരു കൽപ്പനയും ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ, ഇസ്ലാം നമ്മെ വിലക്കിയിട്ടില്ലല്ലോ. ചെറുപ്പക്കാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരന്യ പെണ്ണിനെ കാണാൻ പാടില്ലെന്ന് ഇസ്ലാം പറയുകയാണ്. അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? ഓ മോനെ, നിന്റെ ആരോഗ്യമുള്ള ശരീരം അനാവശ്യങ്ങളായ അശ്ലീലങ്ങളിൽ കൊണ്ടുപോയി നശിപ്പിക്കാതിരിക്കാൻ ഏറ്റവും വലിയ തിന്മയാണെന്ന് പറഞ്ഞില്ലേ? ആ തിന്മയിലേക്ക് നിന്റെ ശരീരം എത്താതിരിക്കാൻ അതിന്റെ ഒന്നാമത്തെ ഗേറ്റാണ്, ഒന്നാമത്തെ വാതിലാണ് അന്നലുറു, നോട്ടം എന്നുള്ളത് സഹമും മിൻ സിഹാമി ഇബ്ലീസ്.
ഇബിലീസിന്റെ അമ്പുകളിൽ പെട്ട വിഷത്താൽ ഊട്ടപ്പെട്ട ഒരു അമ്പാട്. നോട്ടമെന്നുള്ളത് ആദ്യം ഒരു നോട്ടമല്ലേ സംഭവിക്കുന്നത്, പിന്നെ ഒരു ചിരിയല്ലേ നടക്കുന്നത്, പിന്നെ ഒരു നമ്പർ വാങ്ങണല്ലേ, പിന്നെ അവിടുന്ന് മിസ് കോൾ അടിക്കലല്ലേ, പിന്നെ ചാറ്റിംഗ് അല്ലേ, പിന്നത് ചീറ്റിംഗ് ആവുകയല്ലേ, പിന്നെ ഒളിച്ചോട്ടമല്ലേ. റബ്ബീ ഉമ്മത്തിനെ കാക്കട്ടെ. 8000-ൽ അധികം ആളുകളെയാണ് 2019-20 വർഷത്തിൽ കാണാതായത്. 2019-20 വർഷത്തിൽ കേരളത്തിൽ കാണാതായുടെ എണ്ണം 8000-ൽ അധികം വരുന്ന ആളുകളാണ്. അതിൽ 6000-ഉം സ്ത്രീകളാണ്. ഏറ്റവും പുതിയ കണക്ക് നമ്മളോട് വിളിച്ചു പറയുകയാണ്, 6000 സ്ത്രീകളിൽ കല്യാണം കഴിഞ്ഞവരും ഉണ്ട്, കല്യാണം കഴിയാത്തവരുമുണ്ട്. ഇന്നാലില്ല എത്ര വാർത്തകളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ ഏറ്റവും ഒടുവിലത്തെ വാർത്ത നിങ്ങൾ കണ്ടില്ലേ? കണ്ണൂർ ജില്ലയിലെ അതാ തൈയിലെന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തില് ശരണ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തന്റെ ഭർത്താവിനോടൊപ്പം കിടപ്പറയിൽ ഒന്നിച്ച് കിടന്നുറങ്ങുകയാണ്. കൂടെ 1.5 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടിയുണ്ട്. പാതിരാ സമയമായപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ ഓരത്ത് കിടക്കുന്ന തന്റെ ഉദരത്തിൽ പിറന്ന 1.5 വയസ്സുകാരനായ കുഞ്ഞിനെയും എടുത്ത് തൊട്ടടുത്ത കടൽപ്പുറത്ത് ചെന്നിട്ട് കടൽക്കരയിലെ കരിങ്കൽ ഭിത്തിയിലേക്ക് 1.5 വയസ്സ് പ്രായമുള്ള ചെറിയ ചോര പൈതലിന് വലിച്ചെറിയുകയാണ്. എന്നിട്ട് തല കൊണ്ടുപോയി കരിങ്കൽ ഭിത്തിയിലടിച്ച് വേദന കൊണ്ട് പൊളിയുമ്പോഴും ആ 1.5 വയസ്സുള്ള പൊന്നുമോൻ വിളിച്ചത് അമ്മേ എന്നാണ്. മരിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ കരിങ്കൽ ഭിത്തിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പിന്നെയും 1.5 വയസ്സുള്ള പിഞ്ചു പൈതലെടുത്ത് രണ്ടാമതും തല കൊണ്ടുപോയി കരിങ്കല്ലിനടിച്ച് അങ്ങ് കൊലപ്പെടുത്തിയിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഭർത്താവിന്റെ സമീപത്ത് വന്ന് കിടന്നുറങ്ങുകയാണ്. എന്തേ ആ പെൺകുട്ടിയെ അത് പ്രേരിപ്പിച്ചത്? ആ സഹോദരിയെ അതിന് പിന്നിൽ പ്രേരിപ്പിച്ച ഘടകമെന്താണെന്നറിയോ? തന്റെ കൂടപ്പിറപ്പിലുള്ള അയൽവാസിയായ പരിചയക്കാരനായ ഒരു യുവാവുമായുള്ള അവിഹിത ബന്ധമാണ്. ഭർത്താവിനെ ഒഴിവാക്കിക്കൊണ്ട് കാമുകന്റെ കൂടെ കൂടെ ജീവിക്കാൻ ഈ മകൻ തടസ്സമാകുമെന്ന് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട 1.5 വയസ്സുകാരനെ കൊല്ലാൻ മടിയില്ലാത്ത മനസ്സ് മരവിച്ചു പോയവരായി ആധുനിക സമൂഹത്തിലെ മനുഷ്യന്മാരെയെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇവിടെ കേൾക്കാതിരിക്കാൻ, ഇത്തരം മോശത്തരങ്ങൾ ഇവിടെ അറിയാതിരിക്കാൻ പരിശുദ്ധ ഇസ്ലാം അതിന് അതിർവരം വെക്കുകയാ, അതിന് വാതില് വെക്കുകയാ. വാതില് വെച്ചിട്ട് ഇസ്ലാം പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക സകാ ലഹും വകുല്ലിൽ മുഅ്മിനാതി യഗുല്ലുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹും ദാലിക സകാ ലഹുന്ന. മോനെ മുഅ്മിനീങ്ങളോട് പറയൂ നബിയേ, യഗുല്ലൂ മിൻ അബ്സാരിഹിം കാണാൻ പാടില്ലാത്തവരിലേക്ക് നോക്കുമ്പോൾ അവരെ കണ്ണവർ ചിമ്മട്ടെ നബിയേ. അനാഥ അന്യ സ്ത്രീകളുമായുള്ള നോട്ടം അതവർ നിർത്തിവെക്കട്ടെ നബിയേ. വകുല്ലിൽ മുഅ്മിനാതി യഖ്ളുന മിൻ അബ്സാരിഹിന്ന, ഈമാനുള്ള വനിതകളോട് പറയൂ നബിയേ, അവരും അവരുടെ കണ്ണുകൾ അന്യ പുരുഷന്മാരെ തൊട്ട് ചിമ്മിക്കൊള്ളട്ടെ. വയഹ്ഫളുന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യസ്ഥാനം അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. ദാലിക അസ്കാ ലഹുന്ന, അതാണ് ഏറ്റവും നല്ല സംസ്കാരമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം.
ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ആ നിശ്ചയിക്കപ്പെട്ട അതിർവരം ലംഘിച്ചപ്പോൾ, അതിന്റെ മതേ കൽപ്പനയെ ധിക്കരിച്ചപ്പോ, അന്യ പെണ്ണുമായി നോട്ടത്തിലൂടെ അവസാനം അത് പ്രണയത്തിലേക്ക് എത്തിയപ്പോ, പിന്നെ ജന്മം നൽകിയ വാപ്പ വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഉമ്മ വേണ്ടെന്ന് പറഞ്ഞില്ലേ, കുടുംബം വേണ്ടെന്ന് പറഞ്ഞില്ലേ, എത്രയെത്ര കഥകളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും പാശ്ചാത്യ നാട്ടത്തുള്ള കഥകളല്ലോ, നമ്മുടെ അയൽപക്കത്തിലല്ലേ സംഭവങ്ങൾ നടക്കുന്നത്, നമ്മുടെ മഹല്ലത്തുകളിലല്ലേ നടക്കുന്നത്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ നടക്കുന്നത്. അവസാന കോടതിയിൽ ഹാജരാക്കിയിട്ട് കോടതിയിൽ നിന്ന് ജഡ്ജി ചോദിക്കുമ്പോ, ആരെ കൂടെ ആ മോളെ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോ, 18 വയസ്സ് വരെ പോറ്റി വളർത്തിയ ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഒരൊറ്റ നിമിഷം കണ്ട് പരിചയപ്പെട്ട, വാട്സാപ്പിലൂടെ പരിചയപ്പെട്ട, ടിക്ടോക്കിലൂടെ പരിചയപ്പെട്ട, അതേ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട എന്റെ കാമുകൻ മതി എന്ന് പറഞ്ഞ് അവസാനം സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ നിന്ന് കാമുകന്റെ കൈയും പിടിച്ചുകൊണ്ട് കോടതി വരാതയിലൂടെ നടന്നു പോകുമ്പോ, ആ ഉമ്മാന്റെ കൽബിന്റെ വേദന എത്രയാ, ബാപ്പന്റെ വേദന എത്രയാ. എന്തുകൊണ്ട് സംഭവിച്ചു ബാപ്പമാരെ, എന്തുകൊണ്ട് സംഭവിച്ചു എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. SSLC പരീക്ഷയ്ക്ക് A+ നേടിയാൽ, PUC പരീക്ഷയ്ക്ക് A+ വാങ്ങിയാൽ, എനിക്ക് ഗിഫ്റ്റായി എന്റെ വക മൊബൈൽ ഉണ്ട്. അത് ഏറ്റവും നല്ല അതേ സാംസങ്ങിന്റെ മൊബൈലാണ്, അല്ലെങ്കിൽ ഹുവായി കമ്പനിയുടെ മൊബൈലാണ്. ലാപ്ടോപ്പ് സമ്മാനം കൊടുക്കുകയാണ്, ടാബ് സമ്മാനമായി കൊടുക്കുകയാണ്. ആ സമ്മാനം നമ്മൾ വാങ്ങിക്കൊടുത്ത് ആ പെൺകുട്ടിയെ നിങ്ങൾ വഴിതെറ്റിച്ചില്ലേ ബാപ്പമാരെ, അതിന് വഴിയൊരുക്കി കൊടുത്തില്ലേ ഉമ്മമാരെ. ഖുർആനിൽ അല്ല പറഞ്ഞ വാക്കെന്താണ്, ചില മനുഷ്യന്മാരുണ്ട് ഖുർആൻ പറയാണ്, ചില മനുഷ്യന്മാരുണ്ട് മയ്യസ്തരീ ലഹുവൽ ഹദീദി, വിനോദ ഉപകരണങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്നവരാണവർ, വിനോദ ഉപകരണങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്നവരാണവർ. വിനോദ ഉപകരണങ്ങളാണെങ്കിലോ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് വഴിപിഴപ്പിച്ചു കളയുന്ന ഉപകരണങ്ങളാണ്, റബ്ബിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിച്ചു കളയുന്ന ഉപകരണങ്ങളാണ്. ചാറ്റിങ്ങിൽ ഏർപ്പെട്ടിട്ട് സമയം പോയതറിഞ്ഞില്ല, വാങ്ങുകൊടുത്തത് കേട്ടിത്തേയും വിട്ടു, വഴിപിഴപ്പിച്ചു കളയുന്ന ഉപകരണങ്ങൾ. പണം കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്ന മനുഷ്യന്മാരില്ലേ. ഇനി ആരെങ്കിലും അയാളെ ഉപദേശിക്കാൻ പോയാൽ, നിങ്ങളുടെ മകൾക്ക് എന്തിനാണ് നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തത്, അതൊരു കളിതമാശയായി കാണുകയാണ്. ആ ചോദ്യം ഒരു പ്രസക്ത ചോദ്യമായി കാണുന്നില്ല, അതൊരു കൗരവമുള്ള വിഷയമായി കാണുന്നില്ല, അതൊരു കളിതമാശയായി കാണുകയാണവർ, ലാഘവത്തോടുകൂടി കാണുകയാണവർ. പറയുന്നു, മോനെ വേദനാജനകമാകുന്ന ശിക്ഷ നിന്നെ കാത്തിരിക്കുകയാ. ഓ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, അനാവശ്യങ്ങളായ ചാറ്റിങ്ങിൽ നിന്ന് മാറി നിൽക്കണം, അനാവശ്യങ്ങളായ ആളുമായുള്ള ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് ഇസ്ലാമിന്റെ സംസ്കാരത്തോടും പൈതൃകത്തോടും യോജിക്കാത്തതാ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ ഉപകരണങ്ങളെ കൊണ്ട് നമ്മുടെ ഈമാ നഷ്ടപ്പെട്ടു പോകുന്നു, ഈമാ നഷ്ടപ്പെട്ടു പോകുന്നു. ഞാനിത് വെറുതെ പറയുകയല്ല സഹോദരന്മാരെ. അസ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഉമ്മത്തിങ്ങളായ നമുക്ക് ഹിദായത്തിന്റെ ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്തെല്ലാം കൽപ്പനകളാണ് തന്നിട്ടുള്ളത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന വിഷയങ്ങൾ വരെ ഈ ഉമ്മത്തിനോട് മുന്നറിയിപ്പ് തന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി.
ഈമാനിന്റെ പ്രഭ നമുക്ക് തന്നു എന്ന് മാത്രമല്ല, ആ ഈമാൻ നമ്മളെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലും നമ്മെ പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരുപക്ഷേ കേൾക്കുന്ന സമയം അതൊരു വലിയ ഗൗരവമുള്ള വിഷയമായി എനിക്കും നിങ്ങൾക്കും തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതിത്ര വലിയ ഗൗരവമാക്കി എടുക്കേണ്ട വിഷയമാണോ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചെന്ന് വരാ. പക്ഷേ റബ്ബിന്റെ അടുക്കൽ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം എന്നോട് പറയട്ടെ, ഒന്ന് ശ്രദ്ധിക്കണേ, എന്റെ ചെറുപ്പക്കാർ കേൾക്കണം, എന്റെ കാരണവന്മാർ ഇത് ഓർമ്മിച്ചു വെക്കണം, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ റഹ്മത്തുല്ലിൽ ആലമീൻ ത്വാഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം മൻ തകല്ലമ ബികലാമിൻ ഇൻദ സമാഇൽ അദാ. എത്ര പേർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ആലോചിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാണ്, മൻ തകല്ലമ ബികലാമിൻ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയത്ത് വല്ല സംസാരവും സംസാരിച്ചാൽ, വല്ല വർത്തമാനവും പറഞ്ഞു പോയാൽ, യതലജലജു ലിസാനുഹു ഇന്ദൽ മൗത്ത്, മരിക്കുന്ന സമയത്ത് അവന്റെ നാവ് കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുമെന്ന് സമിഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കാത്തുരക്ഷിക്കട്ടെ. മങ്കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹായാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്നല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്? അതേ നബിതങ്ങൾ തന്നെ പറയുകയാണ്, ബാങ്ക് കേൾക്കുന്ന സമയത്ത് വല്ല സംസാരവും സംസാരിച്ചാൽ, വല്ല വർത്തമാനവും പറഞ്ഞാൽ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാതെ മരിക്കുന്ന സമയത്ത് നാവ് കിടന്ന് പടച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര പേർ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്, ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. വാങ്ങുകൊടുക്കുന്ന സമയത്ത് കയ്യിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയാണ്, വാങ്ങുകൊടുക്കുന്ന സമയത്ത് വർത്തമാനം പറയുകയാണ്, അതൊരു വലിയ സീരിയസ് മാറ്റർ ആണോ ഉസ്താദേ? ഓ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഗൗരവം. ഒരാൾ ഏറ്റവും ഖൈറായ സംസാരമായ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ ഖുർആനല്ലേ ഏറ്റവും നല്ല ഖൈറായ സംസാരം? ആ പരിശുദ്ധ ഖുർആൻ ഒരാൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ ആ സമയത്ത് വാങ്ങു കേൾക്കുകയാണെങ്കിൽ ഖുർആൻ അവൻ ഓതാൻ പാടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ, ആ ദിക്റു ഒരാൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ബാങ്ക് കേട്ടാൽ പിന്നവൻ സംസാരിക്കാൻ പാടില്ല, വർത്തമാനം പറയാൻ പാടില്ല. ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഖുർആൻ പോലും ഓതാൻ പാടില്ല, ദിക്റു എല്ലാം പാടില്ല, സ്വലാത്ത് എല്ലാം പാടില്ല, വഅദ് പറയാൻ പാടില്ല.
പാടില്ല, ദുആ പോലും ചെയ്യാൻ പാടില്ല. എല്ലാം നിർത്തിവെച്ച് ആ ബാങ്കിനിക്ക് ജവാബ് കൊടുക്കേണ്ട സമയത്ത് അതാ നീ മറ്റുള്ള സംസാരത്തിൽ ഏർപ്പെട്ടു പോയാൽ, മറ്റുള്ള വർത്തമാനത്തിൽ ഏർപ്പെട്ടു പോയാൽ, ചെറുപ്പക്കാരെ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ കഴിയൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവിന് കഴിയൂല. ഇത് എന്റെ വക പഠിപ്പിച്ച ആശയമാണെന്ന് വിചാരിക്കണ്ട. സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈമാനിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി പഠിപ്പിക്കുകയാണ്, അനാവശ്യങ്ങളായ വർത്തമാനങ്ങൾ ഏത് സംസാരമാണെങ്കിൽ പോലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വർത്തമാനം പറയാൻ പാടില്ല. മറിച്ച് ബാങ്ക് കേൾക്കുമ്പോൾ നീ ചെയ്യേണ്ടത് ആ ബാങ്കിന് ജവാബ് കൊടുക്കല, ഉത്തരം കൊടുക്കല. അറിയപ്പെട്ട ഉമ്മമാരെ, വീട്ടിൽ നിന്ന് ഗ്രൈൻഡർ വർക്ക് ചെയ്യുകയാണ്, മിക്സി വർക്ക് ചെയ്യുകയാണ്, ആ ഗ്രൈൻഡറിന്റെ കരകര ശബ്ദത്തിനിടയിൽ ബാങ്കിന്റെ ശബ്ദത്തിന് അലോസനം ഉണ്ടാക്കുന്നുവെങ്കിൽ ഒരല്പ സമയത്തേക്ക് നിങ്ങളതൊന്ന് ഓഫ് ചെയ്തു വെക്കണേ, മിക്സി ഒന്ന് ഓഫ് ചെയ്യണേ. അത് അല്ലാഹുവിന്റെ വിളിയാളമാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. ഏറ്റവും നല്ല വാചകമായി ഖുർആൻ പറഞ്ഞതാണ്, വമൻ അഹ്സനു ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? ഈ ആയത്തിന്റെ തഫ്സീറിൽ സർവ മുഫസ്സിലും പറഞ്ഞു, ആ പറയുന്ന വാക്ക് പറയുന്ന ആള് അത് പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന ആളാണ്. ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ ഉണ്ടാകുന്ന അപകടം നിന്റെ നാവിന് ക്യാൻസർ വരുന്നതിനേക്കാൾ, നിന്റെ തൊണ്ടയ്ക്ക് ക്യാൻസർ വരുന്നതിനേക്കാൾ ഏറ്റവും വലിയ ദുരന്തം ഈമാൻ കിട്ടാതെ ചത്തുപോകലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചെറിയ മക്കൾക്ക് നമ്മൾ ചെറുപ്പത്തിലെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം, ചെറുപ്പത്തെ നമ്മൾ പറഞ്ഞ് ശീലിപ്പിച്ചു കൊടുക്കണം, എങ്കിലേ വലിപ്പത്തിന്റെ ഫലം കാണാൻ വേണ്ടി കഴിയൂ. എന്നാൽ ചില ബാപ്പന്മാരൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും, ഉമ്മമാരൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും, എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ബാങ്ക് കൊടുക്കുകയും ഉണ്ടാൻ പാടില്ല എന്ന് കുട്ടികളെ ശീലിപ്പിച്ചു. അവസാനം സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം കുട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ബാപ്പയും അമ്മയും തമ്മിൽ ഭയങ്കര സണ്ട കൂടുകയാണ്. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത്. ഉടനെ പഠിപ്പിച്ചു കൊടുത്ത ഉമ്മാനോട്, പഠിപ്പിച്ചു കൊടുത്ത വാപ്പാനോട്, ഉപ്പ ബാങ്ക് കൊടുക്കുന്നില്ല മിണ്ടാണ്ടിക്ക് എന്നൊരു കുട്ടി പറഞ്ഞാൽ പിന്നെ കുട്ടി പറഞ്ഞതാണോ നോക്കൂലേ നമ്മള്? മിണ്ടാണ്ടിക്കടാൻ പറ്റി പിന്നെ കുട്ടിന് നേരെയായിരിക്കും നമ്മൾ നീങ്ങുക. സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ വളരെ കൗരവത്തോട് കൂടി കാണേണ്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈമാനിന്റെ പോർലെറ്റാൽ പിന്നെ ഒന്നും പറയാൻ പറ്റുകയില്ലല്ലോ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയട്ടെ, പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുമ്പോൾ ഒരു ഭൗതികമായ സംസാരവും സംസാരിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോഴോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഓതുന്നത് കേൾക്കുമ്പോഴോ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ വർത്തമാനം പറഞ്ഞ മരിക്കുന്ന സമയത്ത് ഈമാനോട് മരിക്കാൻ കഴിയൂല. ഇമാമികൾ പറഞ്ഞത് യുഖ്ഷാബിഹൽ കുഫുറു, അവൻ കാഫിറായി ചത്തുപോകുന്നതിനെ പേടിക്കണമെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ സ്വന്തത്തിലോതുമ്പോഴും ഇങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടി നിർത്തിക്കൊണ്ടേ ഇരിക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും ഓതുന്നത് കേട്ടാലോ അവിടെയും നമ്മൾ വർത്തമാനം പറയാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ കേട്ടാൽ സ്വീകരിക്കേണ്ട നിലപാട്, അതും പഠിപ്പിച്ചു ഖുർആൻ. ഫൈദ ഖുരിഅൽ ഖുർആൻ വസ്തമിഉ ലഹു വൻസുതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ആരെങ്കിലും ഓതുന്നത് കേട്ടാൽ അത് ശ്രദ്ധിച്ച് കേൾക്കലാണ് നിങ്ങളുടെ ഡ്യൂട്ടി, ശ്രദ്ധിച്ച് കേൾക്കലാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അതാരോദിയാലും വേണ്ടില്ല, മനുഷ്യന്മാർ തന്നെ ഓതണമെന്നില്ല. വീട്ടിൽ വളർത്തുന്ന തത്തമ്മയുണ്ട്, തത്തമ്മ ഖുർആൻ ഓതുകയാണ് എങ്കിൽ പിന്നെ മിണ്ടാൻ പാടില്ല. വീട്ടിൽ നല്ല ഖുർആനിന്റെ സി ഡി വെച്ചിട്ടുണ്ട്, ആ സി ഡിയിൽ നിന്ന് ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്.
നീയാ വീട്ടിൽ സംസാരിക്കാൻ പാടില്ല, വർത്തമാനം പറയാൻ പാടില്ല. ചെറുപ്പക്കാരൊക്കെ ഉണ്ട് വണ്ടി എടുത്തോണ്ട് പോകുമ്പോ ഏതെങ്കിലും റോഡ് സൈഡിൽ വല്ല ഉസ്താദന്മാരോ ഉണ്ടെങ്കിൽ ഉണ്ടാവും, കൈ നീട്ടാൻ നിർത്തി കൊടുക്കും. ഉസ്താദ് കേറുന്നത് കണ്ട മൂപ്പര് വേഗം അതുവരെ വണ്ടിയിൽ പാട്ടായിരിക്കും ഉണ്ടാവുക. ഉസ്താദ് കേറുന്നെങ്കിലും വെക്കുക, മൂപ്പര് വേഗം റിമോട്ട് എടുത്ത് മാറ്റാണ്. അപ്പോഴേക്ക് നല്ല സുദേശിന്റെ ഉസ്താദ് നല്ല മുത്തക്കിയായ ചെറുപ്പക്കാരൻ വണ്ടി കയറിയപ്പോ നല്ല ഓത്ത് വെച്ചിരിക്കോ. ആ വണ്ടിയിൽ നിന്ന് ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ഖുർആനിന്റെ വരികൾ ഇങ്ങനെ മധുരമായി ആ വണ്ടിയിൽ ഇങ്ങനെ ഓതുന്നു സീഡിയിലൂടെ. ആ സമയത്ത് ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് നിന്റെ കൂടെ യാത്രക്ക് വേണ്ടി വന്ന സഹയാത്രികനോട് സംസാരിക്കാൻ പാടില്ല, അഥവാ നിനക്ക് വർത്തമാനം പറയണമെങ്കിൽ അത് ഓഫ് ചെയ്യാതെ നിർത്തിവെക്കാതെ നീ വർത്തമാനം പറയാൻ പാടില്ല. ആ നിലക്ക് നീ സംസാരിച്ചാലുണ്ടാകുന്ന ദുരന്തം മരിക്കുന്ന സമയ തീമാനോട് മരിക്കാൻ കഴിയൂല. വീട്ടിന്ന് ഉമ്മ മകരിവിന് യാസീൻ ഓതുകയാണ്. യാസീൻ ഇങ്ങനെ ഓതിയിട്ട് ഓരോ മുബീനിങ്ങളെ എത്തുമ്പോ ഉമ്മ ഇടക്കിടെ ചോദിക്കുന്നതാണ്, തണുച്ചാണേ വെള്ളോ ഉള്ളോ, ഉപ്പിട്ടണ നോക്കിയാട്ടെ, വെന്തണ നോക്കിയാട്ടെ, അടുപ്പത്ത് കറി വെച്ചിട്ട് യാസീൻ ഓതാൻ വന്നതാണ്. ഉമ്മ യാസീൻ ഓതുമ്പോ ചിന്ത മുഴുവനും ഇറച്ചി വെന്തോ എന്നാണ്, കറി വെന്തോ എന്നാണ്, ഇടക്കിടെ ഉപ്പായിനോ വെള്ളായിനോ നോക്കിയാട്ടെ എന്ന് ഇടക്കിടെ പറയാൻ വേണ്ടിയിട്ട് നിർത്തുകയാണ്. ഓ സഹോദരിമാരെ, അത് പരിശുദ്ധമായ ഖുർആനിനോട് നാം കാണിക്കുന്ന അനാദരവാണ് കേട്ടോ. ആധുനിക തലമുറയിലെ യുവതി യുവാക്കളിൽ ഇന്ന് ഏറ്റവും പിടികൂടിയൊരു മാരകമായ രോഗമാണ്. ആദരവുള്ളവരെ ആദരിക്കാൻ കഴിയുന്നില്ല, ബഹുമാനമുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല. അതൊരു നിസ്സാര വിഷയമല്ല കേട്ടോ, അതൊരു നിസ്സാര വിഷയമായി കാണേണ്ടതില്ല. ഈമാൻ പോലും തെറിച്ചു പോകാൻ അത് കാരണമാകും കേട്ടോ. പരിശുദ്ധ ഖുർആൻ അതിന് കാണേണ്ട ഗൗരവത്തിൽ കാണാൻ കഴിയണം. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ചില വീട്ടിലൊക്കെ ഇപ്പോഴും കാണാം ആയത്തെ കുറിച്ച് നല്ല ഭംഗിയിൽ ഫ്രൈ ചെയ്തിട്ട് വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. എപ്പം തൂക്കിയതാണ്? എപ്പം തൂക്കിയതാ? തൊണ്ണൂറ്റാറിൽ വീട്ടിൽ കൂടുമ്പോ തൂക്കിയതാണ് ആ സാധനം. തൊണ്ണൂറ്റാറിൽ വീട്ടിൽ കൂടുമ്പോ തൂക്കിയതാണ് ആ സാധനം. ഇതുവരെ എടുത്തൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ആയത്തുൽ കുർസിയുടെ ആൽബത്തിന്റെ ചുറ്റുഭാഗത്തും ചിലന്തി വല കെട്ടിക്കിടക്കുകയാണ്. മറ്റുള്ള പ്രാണികൾ വന്ന് കൂടുകെട്ടി താമസിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആയത്തുൽ കുർസി വീട്ടിൽ വെക്കൽ വലിയ ബർക്കത്താണ്, കാവലാണ്. പക്ഷേ അതിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരുന്നാൽ അതുകൊണ്ട് വലിയ ദുരന്തം നമ്മെ തേടിയെത്തുകയാണ്. വീട്ടിൽ ബർക്കത്തുണ്ടാവൂലെന്ന് മാത്രമല്ല, ഉള്ള ബർക്കത്തും അല്ലാഹു ഊരിക്കളയുന്നു. എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും എടുക്ക ഞാൻ പറയട്ടെ, ചില വീടിന്റെ മുമ്പിൽ മാഷാസ കാണുകയാണ്, തവക്കൽ തൂവലല്ല കാണുകയാണ്. ചില വാഹനത്തിന്റെ മുകളിലും പിറകിലുമായി മാഷാസ തവക്കൽ തൂവലായി കാണാം. അള്ളാഹുവിന്റെ പേര് ചേർത്തുള്ള വാചകങ്ങളാണ് തവക്കൽ തൂവലല്ല. നിന്റെ ക്ലാസിന്റെ മുകളിൽ നീ എഴുതി വെച്ചിരിക്കുകയാണ്, വാഹനത്തിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്, വാഹനത്തിന്റെ പിറകിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എടുക്കാൻ വേണ്ടി പോകുന്ന വീടിന്റെ മുമ്പിൽ അതാ ഫ്ലെക്സ് ബോർഡിൽ നീ മസാല എഴുതി വെച്ചിരിക്കുകയാണ്. ആ മസാലയുടെ മുകളില് അല്ലെങ്കിൽ തവക്കൽ തൂവലയുടെ മുകളില് അതാ അല്ലാഹുവിന്റെ പേരിന്റെ മുകളിൽ ഒരു പക്ഷി വന്ന് കാട്ടിച്ചു പോയാൽ അതിന്റെ മുകളിൽ വല
നല്ല ചെളികളും ധരിച്ചു പോയാൽ അതിന്റെ നിസ്കാരം നഷ്ടപ്പെട്ടതുപോലെയല്ല, കൊടുക്കാത്തതുപോലെയല്ല, നിന്റെ ഈമാനിന്റെ കോട്ടമാ കൽബിലുള്ള ഹിദായത്തിന്റെ വെളിച്ചം തന്നെ ഊരി പോകാൻ അത് കാരണമാ. ഏറ്റവും മർമ്മ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് ഓ ചെറുപ്പക്കാരെ ആദരവ് കൊടുക്കേണ്ടവർക്ക് ആദരവ് കൊടുക്കണം, ആദരവ് കൊടുക്കേണ്ട വസ്തുക്കൾക്ക് നമ്മൾ ആദരവ് കൊടുക്കണം. അത് കൊടുക്കാതിരുന്നാൽ സംഭവിക്കുന്ന അപകടം ഈമാൻ തുറച്ചു പോക്കാണ്. അതിനപ്പുറം വേറൊന്നും നമുക്ക് പറയാനില്ല. അത് തുറച്ചു പോയാലോ പിന്നെ കാലകാലം നമ്മുടെ വാസസ്ഥലം നരകമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, മദ്രസയിലേക്ക് മക്കളെ കയ്യിൽ മുസ്ഹഫ് ഇട്ടിരിക്കുന്ന ബാഗ് കൊടുത്തേക്കുന്ന ബാപ്പമാരില്ലേ, ഉമ്മമാരില്ലേ? ഒരു പക്ഷേ രണ്ട് ജുസിന്റെ മുസ്ഹഫാണ്, അല്ലെങ്കിൽ ഒരു ജുസിന്റെ മുസ്ഹഫാണ് ആ ബാഗിലുള്ളത്. ആ ബാഗിന്റെ വള്ളി അങ്ങ് തോളിൽ തൂക്കിയാൽ ബാഗ് കിടക്കുന്നത് അരക്കെട്ടിന്റെ താഴെയാണ്. ഖുർആനിട്ടിരിക്കുന്ന ബാഗ് അരക്കെട്ടിന്റെ താഴെ താഴ്ത്തിയിട്ടുകൊണ്ട് മദ്രസയിലേക്ക് മക്കളെ കയ്യിൽ കൊടുത്തേക്കരുതേ ബാപ്പമാരെ. അത്തരം ബാഗുകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അതിന്റെ വള്ളി ഒന്ന് കട്ട് ചെയ്ത് അരക്കെട്ടിന്റെ മേലെ വരുന്ന രൂപത്തിൽ, മുസ്ലിഫ് വരുന്ന രൂപത്തില് നാം ആ കുട്ടികളെ കൊടുത്തേക്കണം. ഖുർആൻ അരക്കെട്ടിന്റെ താഴെ പിടിക്കേണ്ട വേദഗ്രന്ഥമല്ല, ഖുർആൻ താഴ്ത്തി പിടിക്കേണ്ട ഗ്രന്ഥമല്ല. പരിശുദ്ധമായ ഖുർആൻ ചില വെള്ളിയാഴ്ചകളിൽ കാണാറുണ്ട്. ചില കാരണവന്മാരൊക്കെ പള്ളിയിൽ വന്നാൽ അൽകഫിന്റെ വേടുമെടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടാ തോന്നും ഏതോ ഒരു ഫയലുമായിട്ട് നീങ്ങുകയാണെന്നാണ്, പള്ളിയിലെ ഏതോ ഒരു റെക്കാർഡുമായിട്ട് നടക്കുന്നത് പോലെ അതിങ്ങനെ ആട്ടിപ്പിടിച്ചുകൊണ്ട് താഴ്ത്തിപ്പെട്ടിക്കൊണ്ട് നടന്നു പോകുന്ന കാഴ്ചകൾ കാണാറുണ്ട്. ഒരായത്താണെങ്കിൽ പോലും അത് ആദരിക്കേണ്ടതാ, അത് ബഹുമാനിക്കേണ്ടതാ. ഖുർആനിന്റെ ആയത്തിന്റെ ബഹുമാനത്തിനെതിരാകുന്ന വല്ല പ്രവൃത്തിയും നമ്മളിൽ നിന്ന് വന്നുപോയാൽ അതുകൊണ്ടുള്ള ദുരന്തം ഈമാൻ ഊരി പോകലാണ്, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ ചത്തുപോകലാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ആയത്തേ ഉള്ളൂ, ആയത്തിന്റെ അല്പഭാഗം മാത്രമേ ഉള്ളൂ, എന്നാലും അത് ആദരിക്കുന്നവരാകട്ടെ യുവാക്കളെ, ആദരിക്കുന്നവരാകണേ സഹോദരങ്ങളെ, ഇല്ലെങ്കിൽ നമുക്ക് വലിയ അപകടം വരികയാണ്. കണ്ടില്ലേ നിങ്ങൾ മഹാനായ കലീമുല്ലാഹി മുസാ, സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തിനും വലിയ പവർ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഓരോ സൂറത്തിനും വലിയ മഹത്വം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ സാധുവാ ഞാൻ ഈ പള്ളിയിൽ വെച്ച് ഒരല്പസമയം നിങ്ങളോട് സംസാരിച്ചിരുന്നു. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ ഓതുന്നതിന്റെ മഹത്വം പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ഇല്ലയോ നിനക്കറിയില്ല, അത് പതിവായി ഓതും എന്ന് നിങ്ങൾ ഇൻഷാല്ലാഹ് കൂട്ടി പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് പതിവുണ്ടോ ഇല്ലേ എനിക്കറിഞ്ഞുകൂടാ. അല്ലാഹു നമുക്ക് നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പതിവായി ഓതിയാനുള്ള ഗുണം എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ നേട്ടം എന്താണ്? വനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു അവനക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഹദീസ് ഓതിയിട്ടന്ന് ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അറിയണേ, പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ ആയത്തല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലഫിന്റെ ബഹുമാനം എത്രയാണ്, അതിന്റെ പവർ എത്രയാണ്, അതിന്റെ മഹത്വം എത്രയാണ്, അപ്പോഴല്ലേ ആലിമീങ്ങളെ മഹത്വം അറിയാൻ കഴിയുന്നത്, അപ്പോഴല്ലേ മുതഅല്ലിമീങ്ങളെ മഹത്വം അറിയുന്നത്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഒരു ഖബർസ്ഥാനിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോ അതാ ഒരു ഖബർ, ആ ഖബറിന്റെ ഉള്ളിൽ
ഉള്ളിൽ വലിയ ദീനരോധനം, വലിയ ശിക്ഷയുടെ കാഠിന്യം മൂസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. ഖബറിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഖബറാളി ശിക്ഷിക്കപ്പെടുന്ന രംഗം മഹാന്മാരായ ഔലിയാക്കൾക്ക് കാണാൻ കഴിയുമല്ലോ, അമ്പിയാക്കൾക്ക് പിന്നെ പറയേണ്ടതില്ലല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഖബറാളി ശിക്ഷിക്കപ്പെടുന്നത് കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. എന്നാൽ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സമാപന സമയം ഒരൊറ്റ സംഭവം പറഞ്ഞു റസൂലാണ് ജീവിതത്തിലേത്. റസൂലാണ് ആ ഖബറാണിയുടെ ശിക്ഷ കണ്ടിരുന്നെങ്കിൽ ആ ശിക്ഷ നീക്കിയിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറൂല. ഖബറാണിയുടെ ശിക്ഷ കണ്ടപ്പം വലിയ സങ്കടം തോന്നിപ്പോയി, വലിയ ബേജാറ് തോന്നിപ്പോയി. ആ ബേജാറ് മനസ്സിൽ കരുതിയിട്ടങ്ങ് പോയതാണ്. പിന്നേന്ന് ബഹുമാനപ്പെട്ടവർ തിരിച്ചു വീണ്ടും വരികയാണ്. വരുന്ന സമയത്ത് ഖബറാണിയുടെ ഖബറിലെത്തിയപ്പോൾ, ഖബറിന്റെ സമീപമെത്തിയപ്പോ പോകുന്ന സമയത്ത് കണ്ട ശിക്ഷ ഖബറിൽ കാണാറില്ല. ഖബറാളി വലിയ ഹാപ്പിയില, വലിയ സന്തോഷത്തില. മൂസാ നബി അലി ഇസ്ലാമിന് അത്ഭുതമായി പോയി. പോയ മനുഷ്യൻ ഖബർ ശിക്ഷ അനുഭവപ്പെട്ടിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോ ഖബറാളി വലിയ സന്തോഷത്തിൽ കാണുന്നു. എന്തൊരു മറിമായമാണ് ഇവിടെ സംഭവിച്ചത്. മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിക്കുന്നു, യാ റബ്ബ് പടച്ച റബ്ബേ, ഇതെന്തൊരു കുതിരത്താണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇയാള് വലിയ ശിക്ഷയിലാണ്, ഇങ്ങോട്ട് വരുമ്പോ ഇയാള് വലിയ സന്തോഷത്തിലാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ോട് അല്ല പറയുന്നു, ഓ മൂസാ നബിയേ, അതിന്റെ രഹസ്യം എന്താണെന്നറിയോ? നിങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അയാൾ നല്ല ശിക്ഷയിൽ തന്നെയാണ്. അയാൾ വലിയ തെമ്മടി ആയതുകൊണ്ട് ഞാൻ ശിക്ഷിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ അങ്ങ് പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് അയാളെ പാരിയിലൂടെ അയാളിലൂടെ ഉണ്ടായ ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ അയാളെ ഭാര്യ ഒരു മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തു, ഒരു പഠിക്കുന്ന മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തി. ആ ചേർത്തിയിട്ട് ആ കുട്ടിക്ക് ഉസ്താദ് ആദ്യമായി ചൊല്ലിക്കൊടുത്ത വാചകം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ അല്ലാഹ് കരുണാമയനായ അല്ലാഹ് എന്നർത്ഥം കുറിക്കുന്ന ബിസ്മിയുടെ ലഫ്ളാണ് ആ ഉസ്താദ് ആദ്യമായി കുട്ടിക്ക് ചൊല്ലിക്കൊടുത്തത്. കുട്ടി അത് ഏറ്റു പറഞ്ഞു, ആവർത്തിച്ചു പറഞ്ഞു. ആവർത്തിച്ചു പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞത്, ഞാൻ കാരുണ്യവാനാണെന്നാണ്, ഞാൻ റഹ്മാനാണെന്നാണ്, ഞാൻ റഹീമെന്നാണ്. ആ റബ്ബ് ആകുന്ന എന്നെ കുറിച്ച് കാരുണ്യവാനാണെന്ന് കുട്ടി പറയുന്നു. ആ കുട്ടിയെ ഉണ്ടാക്കിയ ബാപ്പയെ ഞാൻ ഇവിടുന്ന് ശിക്ഷിക്കുകയും ചെയ്യുന്നു. അത് നീതിയല്ലല്ലോ. അയാളിലൂടെ ഉണ്ടായ കുട്ടി പറയുന്നു, ഞാൻ വലിയ കാരുണ്യവാനാണ്, അയാളെ ഞാൻ ഖബറിൽ ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അയാളുടെ സർവ പാപങ്ങളും ഞാൻ അയാൾക്ക് മാപ്പ് കൊടുത്തതാ. അത്രയും വലിയ പവറാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ വെച്ച് നോക്കുമ്പോ സഹോദരന്മാരെ, ഇൽമ് പഠിച്ച ആലിമീങ്ങളുടെ പവർ എത്രയാണ്, മുതഅല്ലിമീങ്ങളുടെ പവർ എത്രയാണ്, അവരെത്ര വലിയ മഹത്വമുള്ളവരാണ്. ആ മഹത്വമുള്ളവരെ ആദരിക്കാൻ ഒരുപക്ഷെ നിന്റെ അയൽവാസിയായേക്കാം, നിന്റെ കുടുംബക്കാരനായേക്കാം, പക്ഷേ നിന്റെ നാട്ടിൽ നിന്റെ കുടുംബത്തില് ഇൽമ് പഠിച്ച ഒരു മുസ്ലിയാരുണ്ടോ, ഒരു ആലിമുണ്ടോ, ആലിമിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം, കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം, അതാ നിന്റെ സ്ഥലം കുറഞ്ഞു പോകലല്ല, നിനക്ക് രോഗം വന്നു പോകലല്ല, ഈമാണിന്റെ കോട്ടം പോലല്ല.
നിങ്ങളെ പരിഹസിക്കാനും മുതലിമീങ്ങൾ നിസ്സാരപ്പെടുത്താനും നിന്നാൽ നിന്റെ ഈമാനിന്റെ കോട്ടം വരുമെന്ന് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ വീട്ടിലെ അഞ്ചനാണ് എന്നാലും കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം. എനിക്കൊരു അഞ്ചനും മുസ്ലിയാണ്, ഞാൻ അദ്ദേഹത്തെ അഹ്സനീനെ വിളിക്കണം. എടാ പോടാ എന്നുള്ള വിളി ഞാൻ വിളിക്കാറില്ല, കാരണം ഇൽമ് കൊടുത്ത് ആദരിച്ച ഒരാളാണ്. നമ്മുടെ വീട്ടിലെ മകനാണ് എന്നാണ് നമ്മൾ വിളിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഇൽമിനോടുള്ള ആദരവ് എന്ന രൂപത്തിൽ ബഹുമാനത്തോടെ പെരുമാറണം. എത്രത്തോളം എന്നറിയോ മഹാന്മാരാകുന്ന ഫുഖഹാക്കൾ ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, നീ ഉമ്മറത്ത് ചാരികസയിരിക്കുകയാണ്, ബാപ്പയാണ്, ബാപ്പയാകുമ്പോ ബാപ്പന്റേതായ തൈ സൂര്യ ഉണ്ടാവുമല്ലോ, ബാപ്പയായ നീ ഇങ്ങനെ ഉമ്മറത്ത് ചാരികസയിരിക്കുകയാണ്, അപ്പോഴാണ് നിന്റെ പേരെ കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, നിന്റെ മകളെ കുട്ടി അല്ലെങ്കിൽ മകന്റെ കുട്ടി പേരെ കുട്ടി മദ്രസയും വിട്ട് മുസാഫുവായിട്ട് അതാ വീട്ടിലേക്ക് കയറി വന്നാൽ ോട് ആദരവ് കാണിക്കണേ. പരിശുദ്ധ ഇസ്ലാം നിയമമായി പഠിപ്പിക്കുന്നു. കുട്ടിക്കുള്ള ബഹുമാനാണോ? അല്ല, കുട്ടിന്റെ കയ്യിൽ പരിശുദ്ധ ഖുർആനുണ്ട്. ആ ഖുർആനുമായി കടന്നു വരുന്ന ആളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ പുണ്യമാണ്. തങ്ങന്മാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ, അലിമീങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ, പരിശുദ്ധമായ ഖുർആനുമായി വരുന്ന ആളുകളെ കാണുമ്പോൾ, അത് ഏഴു വയസ്സുകാരനാണെങ്കിലും ഏഴു വയസ്സുകാരിയാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കൽ പുണ്യമാണ്. ഖുർആനിനോടുള്ള ആദരവാടുള്ള ബഹുമാനമാ. അതുകൊണ്ട് വീട്ടിൽ തന്നെ മുസ്ലിയാരാണ്, അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ നമ്മൾ കൊണ്ട് സാധിക്കണം. എന്നാ പിന്നെ മുസ്ലിയാര് വിചാരിക്കാൻ പാടുണ്ടോ ഞാൻ വലിയ ആളായത് കൊണ്ട് വാപ്പ എന്നെ ബഹുമാനിക്കണമെന്ന്? തിരിച്ച് മുസ്ലിയാരെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത, ഇതെന്റെ വാപ്പയാണ്, വാപ്പക്കോടുള്ള കടപ്പാട് വലുതാണ്. ആ വാപ്പയെ കൊടുക്കേണ്ട ആദരവ് ബഹുമാനം അത് കൊടുക്കേണ്ടത് പോലെ കൊടുക്കേണ്ടതാണ്. എത്രത്തോളം വാപ്പയോടുള്ള കടപ്പാട്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞില്ലേ, മൻ നദറ ഇലാ വജീ അബവൈഹി നദറ റഹ്മത്തിൻ മറത്തൻ വാഹിദാ കതബല്ലാഹു ലഹു ഹജ്ജൻ മബ്റൂറാ. വാപ്പന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒരു വട്ടം നോക്കിയാൽ നിന്റെ അക്കൗണ്ടിൽ മക്ബൂലായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു എഴുതുന്നു. മുഖത്തേക്ക് സ്നേഹത്തോടെ ഒരു വട്ടം നോക്കിയാൽ നിന്റെ അക്കൗണ്ടിൽ അല്ലാഹു തആല ഒരു പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം എഴുതുന്നു. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആദരവ് കൊടുക്കേണ്ടവരെ ആദരിക്കാൻ ആധുനിക മുസ്ലിം യുവത തയ്യാറാവുന്നില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ തയ്യാറാവുന്നില്ല. ചില ചെറുപ്പക്കാരൊക്കെ വന്ന് വർത്തമാനം പറയുമ്പോൾ പറയാറുള്ളത്, ഉസ്താദേ ഞാൻ ആരെയാ നോക്കൂല, ബാപ്പന്റെ മുഖത്ത് മുഖത്ത് നോക്കിയിട്ട് വർത്തമാനം പറയും. ഞാൻ ആരാ നോക്കൂല, ബാപ്പനോട് ഞാൻ പറയും. മോനെ പറയാൻ പാടില്ല, അത് ആദരവിനെതിരാണ്, ബഹുമാനത്തിനെതിരാണ്. ഈ നിലക്ക് റബ്ബിനോടുള്ള വിശ്വാസങ്ങളും നബിദങ്ങളെ കൊണ്ടുള്ള വിശ്വാസങ്ങളും ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും മുറുകെ പിടിച്ച് പരിപൂർണ മുസ്ലിമായി നിങ്ങൾ ഇസ്ലാമിൽ കടക്കണമെന്ന് ഇസ്ലാം നമ്മളോട് കീർത്തിക്കുകയാണ്. ചുരുക്കട്ടെ സഹോദരന്മാരെ, ഇസ്ലാം സ്പർശിക്കാത്തൊരു മേഖലയും വേറെ കാണാനില്ലല്ലോ. ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അവിടെ മുഴുവനും കൈവച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ചൈനീസ് പ്രധാനമന്ത്രി കൊറോണ വന്നപ്പോൾ പറഞ്ഞു ചൈനീസുകാരോട്, നിങ്ങളെല്ലാവരും ദിവസം അഞ്ചു നേരമെങ്കിലും നിങ്ങളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾ നന്നായി വൃത്തിയാക്കണം എന്ന് പറഞ്ഞു.
എങ്ങനെ കൊറോണ പകരാതിരിക്കാൻ ദിവസം 5 നേരമെങ്കിലും ആരാ പറഞ്ഞത്? ആധുനിക ചൈനയുടെ പ്രധാനമന്ത്രി തന്റെ ജനങ്ങളോട് പറയാണ്, ദിവസം 5 നേരം നിങ്ങളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾ കൃത്യമായി നിങ്ങൾ കഴുകണം. പക്ഷേ ഉമ്മത്തിങ്ങളോട് സ്നേഹമുള്ള നേതാവ് കൊറോണ വരാതിരിക്കാൻ, നിപ്പ വരാതിരിക്കാൻ, പകർച്ചവ്യാധി വരാതിരിക്കാൻ ഉമ്മത്തിങ്ങളോട് 100 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു, 5 നേരം നിങ്ങളൊന്ന് വൃത്തിയാക്കണേ, കൈകാല് മുഖം കഴുകണേ. ഇതാ കുന്തും മിന സ്വലാ ദിവസിലു വുജൂഹകും വഐദിയകും മിനൽ മറാഫിക് വംസഹു ബിറൂസികും വർദിലകും ഇലൽ കഅബൈ. രണ്ട് കൈയും രണ്ട് കാലും മുഖവും തലയുമൊക്കെ 5 നേരം കൃത്യമായി നിങ്ങൾ കഴുകുകയും തണവുകയും ചെയ്ത് അത് ഓരോന്നും 3 പ്രാവശ്യം തന്നെയാക്കിയിട്ട് നിങ്ങൾ കൃത്യമായി കഴുകണേ എന്ന് പറഞ്ഞു. പരിശുദ്ധമായി കണ്ടില്ലേ, നിങ്ങളിപ്പോൾ ചൈനയിലുള്ള സർവ സ്ത്രീകളും മുഖം കെട്ടിയിട്ട് നടക്കുകയാണ്. വർദ്ധ നിരോധിച്ച രാജ്യമാണ് ചൈന. ഇപ്പോൾ പറയുന്നു ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ ഒരൊറ്റ കുട്ടിയും പുറത്തിറങ്ങാൻ പാടില്ല. ഇസ്ലാം 100 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ നിയമമാക്കി വെച്ചില്ലേ പെങ്ങളെ ശരീരം മറക്കാൻ, മറക്കാൻ, തലമറക്കാൻ. അത് വലിച്ചെറിഞ്ഞതല്ലേ റബ്ബിൻ്റെതാ പറങ്ങാൻ നിമിത്തമായത്? അത് കളഞ്ഞു കൊടുത്തതല്ലേ റബ്ബിൻ്റെതാ പറങ്ങാൻ നിമിത്തമായത്? അതുകൊണ്ട് മടങ്ങൂ പഴയ ഇസ്ലാമിലേക്ക്, അതുകൊണ്ട് മടങ്ങൂ ഇസ്ലാമിക പൈതൃകത്തിലേക്ക്, അതുകൊണ്ട് മടങ്ങൂ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക്. ഒരു പരിധി വരെ നമുക്ക് ഇസ്ലാമിന്റെ പൈതൃകമുണ്ടെങ്കിൽ നമ്മെ കൈപിടിക്കാനും സഹായിക്കാനുമുള്ള ഒരു നേതാവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മെ രക്ഷപ്പെടുത്താൻ ഒരു നേതാവ് കൂടെയുണ്ട്. എന്റെ പ്രസംഗം നിർത്തട്ടെ സഹോദരന്മാരെ. ആ നേതാവ് ഉമ്മത്തിങ്ങളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ള നേതാവാ. ഉമ്മത്തിങ്ങൾക്ക് പ്രയാസകരമാകുമെന്ന് കാണുന്ന ഒന്നും അവിടുന്ന് നിർബന്ധിച്ചില്ലല്ലോ, ഒന്നും നമ്മളോട് കൽപ്പിച്ചില്ലല്ലോ. അവിടുന്ന് പറഞ്ഞ വാചകം നിങ്ങൾക്കറിയില്ലേ? തങ്ങൾ അവിടുന്ന് പറഞ്ഞില്ലേ ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ പ്രയാസമാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ സമയത്തും പല്ലിതേക്കൽ അവർക്ക് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. എല്ലാ നിസ്കാരത്തിനും വേണ്ടി നിൽക്കുമ്പോഴും പല്ലിതേക്കൽ അവർക്ക് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. അവിടുന്ന് നിർബന്ധമാക്കിയില്ല. കാരണം എന്റെ ഉമ്മത്ത് കട്ടപ്പെട്ടു പോകുമെന്നറിയുന്ന നേതാവാണ്, എന്റെ ഉമ്മത്തിന്റെ പ്രയാസമാകുമെന്നറിയുന്ന നേതാവാണ്. ആ നേതാവ് നമ്മുടെ സങ്കടം അറിയുന്ന നേതാവാണ്. ആ നേതാവ് ഉമ്മത്തിങ്ങളോട് വലിയ സ്നേഹമുള്ള നേതാവാണ്. അതുകൊണ്ടല്ലേ അവിടുന്ന് പറഞ്ഞത്, ഓ സമുദായമേ, നിങ്ങളെ ഞാൻ ആഖിറത്ത് തിരിച്ചറിയൂ, നിങ്ങളെ ഞാൻ എന്റെ ഹൗദിന്റെ സമീപത്ത് കാത്തു നിൽക്കൂ, നിങ്ങളെ ഞാൻ സിറാത്ത് പാലത്തിന്റെ സമീപത്ത് കാത്തു നിൽക്കൂ. എന്റെ ഉമ്മത്തിങ്ങളൊക്കെ സ്വർഗത്തിൽ കിടക്കുന്നുണ്ടോ? അറിയാതെ എനിക്ക് സമാധാനമില്ല. ഇത്രയും ഉമ്മത്തിങ്ങളോട് സ്നേഹമുള്ള നേതാവ് ചെറുപ്പക്കാരെ അതിനോട് മുടിമുറിക്കുമ്പോൾ മുടിമുറിക്കേണ്ട ശൈലി പഠിപ്പിച്ചു തന്നല്ലോ. ഈ മീശ വെട്ടുമ്പോൾ എന്റെ ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന രൂപത്തിൽ വെട്ടണമെന്ന് എന്നോട് ആ നേതാവ് പറഞ്ഞല്ലോ. നീ താടി വെക്കുമ്പോ ഏതെങ്കിലും കായിക താരത്തെ പോലെ, സിനിമാ നടന്മാരെ പോലെ നീ അവരെ അനുകരിക്കുന്നവരാകാതെ ഹബീബായ തങ്ങൾ താടി വെച്ച് കാണിച്ചു തന്നല്ലോ, മുടിമുറിച്ച് കാണിച്ചു തന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെവിക്ക് മുകളിൽ മുടി തൂങ്ങി നിൽക്കുന്ന ഒരു സഹാബി വന്നപ്പോൾ
വന്നപ്പോ പെരടിക്ക് താഴെ മുടി നീണ്ടു നിൽക്കുന്ന സഹാബി വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞില്ലേ ആ സഹാബി ഏറ്റവും നല്ലവനാണ്, അദ്ദേഹത്തിന്റെ മുടി കൂടി മുറിച്ചിരുന്നെങ്കിൽ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ പറയേണ്ട താമസം അവിടുന്ന് വീട്ടിലെത്തിയിട്ട് മുടി മുഴുവനും കളഞ്ഞു എന്നല്ലേ ചരിത്രത്തിൽ കാണുന്നത്. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് കണ്ടാൽ അത് സ്വഹാബത്ത് ഇഷ്ടപ്പെടുമായിരുന്നില്ലല്ലോ, താബിഈങ്ങളത് സ്വീകരിച്ചില്ലല്ലോ. അതുകൊണ്ട് നബിതങ്ങൾ എങ്ങനെയാണോ മുടി മുറിക്കാൻ പറഞ്ഞത്, ഏത് വേഷമാണോ സ്വീകരിക്കാൻ പറഞ്ഞത്, പലപ്പോഴും പല വേദനകളും കേട്ടതായത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. ആ ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായെടുക്കണം. രാവിലെ എഴുന്നേൽക്കുന്ന ശീലം വേണം. അതേ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പശുക്കളെ പോലെ, ആടുകളെ പോലെ, നായ്ക്കളെ പോലെ കിടന്നുറങ്ങുന്നവനായി ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മാറാൻ പാടില്ല. എങ്ങനെയാണ് അവൻ കിടന്നുറങ്ങേണ്ടത്? പരിശുദ്ധ ഇസ്ലാമിന് വലിയ കാഴ്ചപ്പാടുകളുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പൂച്ചയെ കണ്ടുപഠിക്കണേ ചെറുപ്പക്കാരെ, നായ്ക്കളെ കണ്ടുപഠിക്കണേ യുവാക്കളെ. എങ്ങനെയാണ് പൂച്ച ഭക്ഷണം കഴിക്കുന്നത്? അതിന്റെ മുമ്പിൽ ഒരു പ്ലേറ്റിൽ ഭക്ഷണം ഇട്ടുകൊടുത്താൽ അതിനുള്ള മുഴുവൻ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പൂച്ച അതിന്റെ നാവ് കൊണ്ട് പ്ലേറ്റ് തുടക്കുന്നത് കാണുന്നില്ലേ? നായ നാവ് കൊണ്ട് ആ പ്ലേറ്റ് തുടച്ച് വൃത്തിയാക്കുന്നത് നീ കാണുന്നില്ലേ? ആ ബുദ്ധിയില്ലാത്ത പശുവിൽ നിന്ന്, ബുദ്ധിയില്ലാത്ത നായിൽ നിന്ന് നീ സംസ്കാരം പഠിക്കേണ്ടവന്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിങ്ങളായ നമുക്ക് സുന്നത്തായി പഠിപ്പിച്ചു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കൈയിന്റെ വിരലൊന്ന് നീ ഊമ്മി വൃത്തിയാക്കണം, നിന്റെ പ്ലേറ്റ് ഒന്നുടച്ച് വൃത്തിയാക്കണം. വഹം വഹദാ മിൻ സുന്നതി, അത് എന്റെ സുന്നത്തിൽ പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആഖിറത്ത് നിനക്ക് കൂടുതലിരുന്ന വിഷയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും അക്രമം ചെയ്തു പോയ ആളുകളോട് വിട്ടുവീഴ്ചയുടെ മനസ്സ് കാണിക്കുന്ന നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ സ്നേഹം നമുക്ക് അളക്കാൻ കഴിയില്ല, അവിടുത്തെ മഹബത്ത് നമ്മളോടുള്ളത് അളക്കാൻ കഴിയില്ല. സ്വന്തം ഭാര്യക്ക് ഭർത്താവിനോടുള്ള സ്നേഹത്തിനേക്കാൾ, ഭർത്താവിനിക്ക് ഭാര്യയോടുള്ള സ്നേഹത്തിനേക്കാൾ, സ്വന്തം ഉമ്മക്ക് മക്കളോടുള്ള സ്നേഹത്തിനേക്കാൾ, സ്വന്തം അനുയായികളായ നമ്മെ സ്നേഹിച്ച നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആത്മീയമായി വളർന്ന് അവസാനം മരിക്കുമ്പോൾ മുസ്ലിമായി തന്നെ മരിച്ചുകൊണ്ട് യാത്ര പോകാൻ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം സഹോദരങ്ങളെ. ഒരൊറ്റ സംഭവം കൂടി മറക്കത്തിന് വേണ്ടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. എന്റെ ചെറുപ്പക്കാരൊന്ന് എഴുന്നേറ്റ് നിന്നാൽ വലിയ സന്തോഷമാണ്. ദൂരെ നിൽക്കുന്നവരെ കടുത്തോട്ട് വന്നാൽ നമുക്ക് ദുആ ചെയ്യാൻ പറ്റിയ മജ്ലിസാണ് ഇത്. പരിശുദ്ധമായ റജബ് മാസമാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. അതും ഒരു തിങ്കളാഴ്ച രാവാൻ ഒരു മഹാന്റെ സ്മരണ പുതുക്കുന്ന രാത്രിയാണ്. സുബ്ഹാന ജല്ല ജലാലു, ഇസ്ലാമിൽ ഏറ്റവും വലിയ സമ്മാനം നബിതങ്ങൾക്ക് കൊടുത്ത നിസ്കാരം. ആ നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ്. ചെറുപ്പക്കാരെ, ഒരൊറ്റ വഖ്ത് നിസ്കാരവും നമ്മുടെ ജീവിതത്തിൽ ഖളായി പോകരുത്. ഒരൊറ്റ വഖ്തും നഷ്ടപ്പെടുത്തുന്നവരാകരുത്. ഒരു റൂസിന്റെ പേരിൽ മാത്രം സംഘടിച്ചത് കൊണ്ട് മാത്രമായില്ല, അല്ലാഹുവിന്റെ നിർബന്ധമായും കൊടുക്കേണ്ട അഞ്ചു നേരത്തെ നിസ്കാരം അത് കൃത്യമായും നിത്യമായും നിസ്കരിക്കണം എന്റെ സഹോദരങ്ങളെ. അത് റബ്ബിനോടുള്ള കടപ്പാടിന്റെ പൂർത്തീകരണമാണ്. ആ
നിസ്കാരത്തിന്റെ വാർഷിക മാസമായ റജബിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തികളായ നമ്മളോടുള്ള സ്നേഹത്തിന്റെ അളവുകോൽ അറിയാ ഒരൊറ്റ സംഭവം ഞാൻ സൂചിപ്പിച്ച് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. റഹ്മത്തുൽ ആലമീൻ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മദീനയിൽ താമസിക്കുന്ന കാലം ഇടക്കിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ജന്നത്തുൽ ബഖീ സിയാറത്തിന് പോകാറുണ്ട്. വർഷത്തിൽ ഒരു തവണ എന്തായാലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിൽ ഷഹീദായ സഹോദാക്കളെ സിയാറത്തിന് വേണ്ടി പോകാറുണ്ട്. കൊല്ലത്തിൽ ഉറൂസ് കഴിക്കുന്നതിന് തെളിവായി മഹാന്മാർ ഈ സംഭവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലത്തിന്റെ തുടക്കത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിൽ ഷഹീദായ സഹോദാക്കളെ സിയാറത്ത് വേണ്ടി ചൊല്ലാറുണ്ട്. ഇടക്കിടെ മദീനയിലെ ജന്നത്തുൽ ബഖീയിൽ ഖബർസ്ഥാനിൽ പോയി നബിതങ്ങൾ സിയാറത്ത് ചെയ്യും. വിശിഷ്ട പ്രത്യേക ദിവസങ്ങളിൽ അവിടുന്ന് അതാ മദീനയിലെ ജന്നത്തുൽ ബഖീയിൽ പോകാറുണ്ട്. ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന സിയാറത്ത് ചെയ്യുകയാണ്. ജന്നത്തുൽ ബഖീയിൽ കയറിയിട്ട് ഓരോ ഖബറിന്റെ സമീപവും ചെന്ന് സലാം പറഞ്ഞ് ഖബറാളികളോട് സലാം പറഞ്ഞിങ്ങനെ ഖബർസ്ഥാനിലൂടെ നടക്കുമ്പോ ഒരു ഖബറിന്റെ സമീപത്ത് നബിതങ്ങൾ എത്തിയപ്പോൾ അതാ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നേരത്തെ മൂസാ നബി അലൈഹിസ്സലാം കണ്ടതുപോലെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഖബറാളി ശിക്ഷയിൽ അകപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ശബ്ദം റസൂലുള്ള കേൾക്കുന്നു. ഖബറിന്റെ അദാബിൽ കിടന്ന് പിണയുന്ന ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഖബറിന്റെ സമീപത്ത് എത്തിയെന്ന വിവരം ഖബറാളിയും അറിയുകയാണ്. അറിഞ്ഞ ഉടനെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഖബറാളി ഒരൊറ്റ വിളിയാരയാ വിളിക്കുന്നത് ഹയാതായ നബിതങ്ങളെ വഫാത്തായി പോയ ഖബറാളിയാകെ ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറയുന്നു, അൽ അമാൻ അൽ അമാൻ മിൻ അദാബിൽ ഖബരി യാ റസൂലല്ലാഹ്, ഖബറിന്റെ സമീപത്ത് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയ നേതാവിന്റെ കാൽപ്പെരുമാറ്റം കേട്ടപ്പോ നബിതങ്ങളെ വിളിച്ച് ഖബറാളി പറയുന്നു, നബിയേ അല്ലാഹുവിന്റെ റസൂലേ, ഖബറിന്റെ അദാബ് സഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അൽ അമാൻ അൽ അമാൻ രക്ഷിക്കണം നബിയേ. വഫാത്തിന് ശേഷം നബിതങ്ങളോട് ഹയാത്തുള്ള തങ്ങളോട് സഹായം ചോദിക്കുകയാണ്. സഹോദരന്മാരെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പസമയം അവിടെ നിന്നു. തന്റെ അനിയായുടെ ദീനരോദനം കേട്ടപ്പോൾ, തന്റെ അനിയായുടെ സങ്കടം കേട്ടപ്പോ അത് പരിഹരിക്കാതെ നബിതങ്ങൾക്ക് പിരിയാൻ തോന്നിയില്ല. ഹബീബായ തങ്ങൾക്ക് അറിയണം ഇതാരുടെ ഖബറാണ്, ഇവിടെ കിടക്കുന്ന ഖബറാളി ആരാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാളിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മദീനക്കാരെ മുഴുവനും വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മദീനക്കാരെ, നിങ്ങളെല്ലാവരും ഈ ഖബർസ്ഥാനിൽ കയറി വരണം. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ
പോയ ഖബറാളികളെ സമീപത്ത് നിങ്ങൾ ഓരോരുത്തരും സിയാറത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മദീനക്കാർ മുഴുവനും വന്ന് ജന്നത്തുൽ ബഖീൽ കയറിയിട്ട് അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിന്റെ സമീപത്ത് പോയി പോയി സിയാറത്ത് ചെയ്യുന്നു. പക്ഷേ ഹബീബായ തങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഈ ഖബറാളിയുടെ സമീപത്ത് ഒരാളെയും കാണാനില്ല. ഒരാളും ഈ ഖബർ സിയാറത്തിന് വേണ്ടി വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനിക്ക് പിന്നെയും ആദി കൂടുകയാണ്, പിന്നെയും ബേജാറ് കൂടുകയാണ്. അങ്ങനെ ഏതാ ഓരോരുത്തരും ഖബർ സിയാറത്ത് കഴിഞ്ഞ് ജന്നത്തുൽ ബഖീൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അതാ വരുന്നു ഒരു കിളവിയായ ഉമ്മ, വില്ലു പോലെ വളഞ്ഞ ഉമ്മ, വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് കവളൊട്ടിയ നരവാദിച്ച ഉമ്മ. മെല്ലെ നടന്നു 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 ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഖബറിന്റെ ഓരത്ത് വന്ന് സലാം പറയുന്നു. ഖബറാളിയോട് അതാ സിയാറത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബ് നേരെ ചെന്നിട്ട് ചോദിക്കുന്നു, ഉമ്മാ ഇതാരുടെ ഖബറാണ്? അപ്പോഴാണ് ഉമ്മ പറയുന്നു, നബിയേ ഹാദാ ഖബറുൽ നബിനി, ഇത് എന്റെ മോന്റെ ഖബറാണ് നബിയേ, എന്റെ മോന്റെ ഖബറാണ് നബിയേ. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ. മകന്റെ ഖബർ സിയാറത്ത് ചെയ്യേണ്ടി വരുന്ന ബാപ്പമാരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനേ. മകന്റെ മക്കളുടെ മയ്യത്ത് നമസ്കരിക്കുന്നവരും ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനേ. ഞങ്ങളെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. ഉമ്മ പറയുന്നത് എന്റെ മോന്റെ ഖബറാ. നിവിധങ്ങൾ ചോദിക്കുന്നു, ഉമ്മ നിങ്ങളെ മകൻ എന്തു പറ്റിയതാ, നിങ്ങളെ മകൻ എന്തു പറ്റിയതാ, മകന്റെ ജീവിത ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റെന്താ? നബിയേ എന്റെ മോൻ നല്ല മോനാ, നല്ല മോനായിരുന്നു, പക്ഷേ കൂട്ടുകെട്ടിൽ അകപ്പെട്ടുകൊണ്ട് മദ്യം കുടിക്കുന്നവനായി പോയി. ഓ ചെറുപ്പക്കാരെ, അതിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതത്തെ മുക്തമാക്കണം. ഇന്നിപ്പോൾ മദ്യത്തിന് പകരം കഞ്ചാവുകൾ വർദ്ധിച്ച കാലമാണ്. സുബ്ഹാന ജല്ലജലാലുഹു, പിടിക്കപ്പെടുന്നവർ മുഴുവനും മുസ്ലിം യുവാക്കളാണ്. ബ്രൗൺ ഷുഗറും കഞ്ചാവും ഇന്ന് വ്യാപകമായിരിക്കുകയാണ്. പ്രഗത്ഭനായ ഒരു സയ്യിദിന്റെ മകനെ അടുത്ത് ബംഗ്ലൂരിൽ നിന്ന് കഞ്ചാവ് കടത്തുമായി ഒരു തങ്ങളെ കുട്ടിയെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോ മനസ്സ് വേദനിച്ചു പോയി. അഹ്ലി ബൈത്തിൽപ്പെട്ട ഒരു മോനാണ്. റബ്ബ് നല്ല മനസ്സ് കൊടുത്ത് നന്നാക്കട്ടെ. മുസ്ലിയാരെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തങ്ങന്മാരെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം തോന്നിവാസത്തിന്റെ ഉപഭോക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബ് സർവരെയും നന്നാക്കട്ടെ. ഉമ്മ പറയുന്നു, നബിയേ നല്ല മോനാണ്, പക്ഷേ ഇടക്കാലത്ത് മദ്യത്തിന്റെ ഉടമയായി മാറിപ്പോയി. കള്ളുകൊടി വ്യാപകമായി മാറിപ്പോയി. കള്ളുകൊടിച്ച് മദോമത്തനായി വീട്ടിൽ വരൽ പതിവായി പോയി. ഒരു ദിവസം ലക്ക് കെട്ട് കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. സുബ്ഹാന ജല്ലജലാലുഹു, ആ മകന്റെ വരവനിക്ക് സഹിച്ചില്ല. ഞാൻ ആ മകനെ ഒന്ന് ശകാരിക്കാൻ തീരുമാനിച്ചു. എന്റെ ശകാരം അവന് പിടിച്ചില്ല നബിയേ. അതുകൊണ്ട് തന്നെ മദ്യലഹരിയിൽ പെട്ടുപോയ എന്റെ സ്വന്തം മകൻ, അവൻ ചെട്ടിരിക്കുന്ന ചെരുപ്പ് പോലും ഊരാതെ എന്റെ മാറിടത്തിലേക്ക് അവന്റെ കാല് കൊണ്ടുവന്ന് ചവിട്ടി നബിയേ.
പ്രതീക്ഷയില്ലാത്തൊരു ചവിട്ടന്റെ നെഞ്ചത്ത് ചവിട്ടിയപ്പോ ഞാനവിടെ മലർന്നടിച്ചങ്ങ് വീണുപോയി നബിയേ. എന്റെ വീഴ്ച കണ്ടപ്പോൾ ഇറങ്ങിപ്പോയ മോനാ. പിന്നെ മകൻ മരിച്ച വിവരമറിയുന്നത് ചോദിച്ചു ഹബീബായ തങ്ങളും നിങ്ങളെ മോനല്ലേ മാപ്പ് കൊടുത്തുകൂടെ. ഖബറിൽ കിടന്ന് ശിക്ഷയിൽ കിടന്ന് കുളിക്കുകയാൾ നിങ്ങൾക്കൊന്ന് മാപ്പ് കൊടുത്തുകൂടെ ഉമ്മാ. നബിയേ ഞാനെല്ലാം പൊരുത്തപ്പെട്ടു കൊടുത്തോളാം. പക്ഷേ അന്നത്തെ രാത്രിയിലെ എന്റെ മാറിടത്തിൽ ചവിട്ടിയത് എന്റെ മനസ്സിൽ നിന്നുമായുന്നില്ല. എന്റെ ഹൃദയത്തിലേറ്റ മുറിവാട് നബിയേ അത് മാപ്പ് കൊടുക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നിങ്ങൾ നോക്കണം, ഉമ്മ പോലും മാപ്പ് കൊടുക്കുന്നില്ല. മകന് മാപ്പ് കൊടുക്കാതെ വന്നപ്പോ ഹബീബായ തങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. ഉമ്മയെ ചവിട്ടിയത് കൊണ്ടല്ലേ ഖബർ ശിക്ഷ അനുഭവിക്കുന്നത്, അവൻ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ സ്വന്തം ഉമ്മയെക്കാളും തന്റെ അനിയായിയുടെ വിഷമത്തിൽ പങ്കുചേരുന്ന ഒരേ ഒരു നേതാവ് അത് റഹ്മത്തുല്ലാലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും 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 ഉമ്മയോട് താടുകേണ് ചോദിച്ചു. പക്ഷേ ഉമ്മന്റെ മനസ്സ് മാറുന്നില്ല. അവസാനം ഈ മകനെ രക്ഷപ്പെടുത്താടുന്നുണ്ട് വഴി ഖബർ ശിക്ഷയിൽ നിന്ന് സലാമത്താക്കാൻ എന്തുണ്ട് വഴി എന്ന് ആലോചിച്ച മുഹമ്മദ് മുസ്തഫ അവിടുന്ന് തന്റെ മനസ്സത്ത് പുറത്തെടുക്കുകയാണ്, തന്റെ മാനസികത്വം പുറത്തെടുക്കുകയാണ്. അല്ലാഹുവിനോട് നിബിധങ്ങൾ ദ്വാ ചെയ്യുകയാണ്. അല്ലാ ഈ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഖബറാളി അനുഭവിക്കുന്ന വേദന നീ എനിക്കെന്റെ കാതുകളിൽ കേൾക്കാൻ അവസരം തന്നല്ലോ, നീ എനിക്കത് കേൾപ്പിച്ചു തന്നല്ലോ. അല്ലാ അവിടുത്തൊന്ന് കേൾപ്പിക്കണമല്ല. ആ ഉമ്മ കേട്ടിട്ടെങ്കിലും ഒന്ന് മനസ്സ് മാറി ഉമ്മ പൊരുത്തപ്പെടുത്തോടുത്താലോ ചിന്തിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. മിൻ അദാബിൽ ഖബ്രിയ റസൂലല്ലാഹ്. ഉമ്മാന്റെ കാതിലേക്ക് പൊന്നുമോന്റെ സങ്കടത്തിന്റെ വിളിയാളം അലയടിച്ചു വന്നപ്പോ പാറ പോലെ ഉറച്ച തീരുമാനമെടുത്ത ഉമ്മാന്റെ മനസ്സ് ഐസാവുകയാണ്, അലിഞ്ഞു ചേരുകയാണ്. നബിയേ മോന്റെ വേദനയല്ലേ കേൾക്കുന്നത്, മോന്റെ സങ്കടമല്ലേ കേൾക്കുന്നത്, അവന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്. റളിയത്തു ബിഹി റളിയത്തു ബിഹി യാ റസൂലല്ലാഹ്. മാപ്പ് കൊടുത്തു നബിയേ, പൊരുത്തപ്പെടുത്തു നബിയേ. ഇതങ്ങ് പറഞ്ഞ് തീരുമ്പോഴേക്ക് ഖബറിന്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ളയും മോലാ ഉമ്മയും കേൾക്കുന്നത് പിന്നെ സ്തുതിയുണ്ട്. പൊന്നുമോനെ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷം പങ്കുവെക്കുകയാണ്. ഹബീബായ തങ്ങളുടെ സ്നേഹം ഇത്ര വലുതാണ്. ചെറുപ്പക്കാരെ ഹബീബായ തങ്ങളുടെ മഹബത്ത് നമ്മളോട് ഇതിനേക്കാളും വലുതാണ്. ഉമ്മമാരെ നാം ആ നേതാവിന് തിരിച്ചു കൊടുക്കേണ്ടത്. നേതാവിന് ഇഷ്ടമില്ലാത്ത ഒന്നിലേക്ക് നമ്മുടെ കണ്ണു കൊണ്ടുപോകരുത്. നേതാവിന് ഇഷ്ടമില്ലാത്ത സംഗീതം നമ്മുടെ കാതുകളിൽ കേൾക്കാനിട വരരുത്. നേതാവിന് ഇഷ്ടമില്ലാത്ത ഹീബത്തും നമീമത്തും കേൾക്കരുത്. ഫിത്നെ ഫസാദിന്റെ പിന്നാലെ പോകരുത്. ആ നേതാവിന് കൃത്യമായി 5 തവണ കൊടുക്കേണ്ട സ്വലാത്ത് സലാമുകൾ കൊടുക്കുന്ന വിഷയത്തിൽ ഒരു മടിയും നമ്മുടെ ഭാഗത്തിനുണ്ടാവരുത്. അവിടുന്ന് വെറുക്കുന്ന ഹെയർ സ്റ്റൈലുകൾ വേണ്ടെന്ന് വെക്കണം. അവിടുന്ന് വെറുക്കുന്ന ഹെയർ കട്ടിങ്ങുകൾ വേണ്ടെന്ന് വെക്കണം. അവിടുന്ന് വെറുക്കുന്ന ഡ്രസ് കോഡുകൾ വേണം.
നടന്നു വെക്കണം. അമിതമായ ദുർവിനിയോഗത്തിൽ നിന്ന് മാറി നിൽക്കണം. ആദരിക്കേണ്ട ബാപ്പമ്മമാരോട് കടപ്പാട് പൂർത്തിയാക്കണം. പഠിപ്പിക്കുന്ന ഉസ്താദുമല്ലാത്ത ഉസ്താദുമാരോടും ആദരവോടെ പെരുമാറുന്നവരായി മാറണം. വലിയവരെ ബഹുമാനിക്കുന്നവരാവണം. ചെറിയവരോട് കരുണ കാണിക്കണം. ഭാര്യമാരോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഭർത്താവണം. ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന നല്ല ഭാര്യമാരാവണം. മക്കളോട് വാത്സല്യമുള്ള മാതാപിതാക്കളാവണം. അവർക്ക് ആവശ്യമായ അറിവുകൾ നൽകുന്നവരാവണം. കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നവരായി തീരണം. നിസ്സാര കാരണത്തിന്റെ പേരിൽ അയൽപക്ക ബന്ധത്തെ വിച്ഛേദിക്കുന്ന സ്വഭാവമുണ്ടാവരുത്. തുച്ഛമായ ദുനിയാവിലെ ജീവിതം തീർന്നു പോകുമെന്ന ബോധം വേണം. അങ്ങനെ ഇസ്ലാമിൽ സമ്പൂർണമായി കടന്ന് ഖുർആൻ പറഞ്ഞതുപോലെ പൂർണ്ണ ഇസ്ലാമായി ജീവിച്ച് ശൈത്താന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവസാനം എല്ലാ ഹക്കുകളും കൊടുത്തു വീട്ടി എല്ലാവരോടുള്ള ബാധ്യതകളും തീർന്ന് നല്ലൊരു ദിവസം നല്ലൊരു സമയം നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി ഹബീബായ തങ്ങളെ പ്രകാശ സമാനമായ മുഖം കണ്ട് സ്വർഗത്തിന്റെ അരുവി കണ്ട് സന്തോഷത്തോടെ റബ്ബിലേക്ക് ഈമാൻ കെട്ടി മരിച്ചു പോകണം. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും അതിന് തൗഫീഖ് തരണം. റഹ്മാനേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം. റഹ്മാനെ നിന്റെ മഹാത്മാ മഹാനായ വലിയുടെ ചാരത്തിൽ ഞങ്ങൾ ഇതുവരെ ഒരുമിച്ചുകൂടി സംസാരിച്ചത് പറഞ്ഞത് കേട്ടത് ഇരുന്നത് എല്ലാ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം. റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസുകളൊക്കെയും നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യണം. അല്ലാഹ് എല്ലാവരും ഒരു തിങ്കളാഴ്ച രാവാണ്. അതേ തിങ്കളാഴ്ച രാവിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്നെ പ്രസവിക്കപ്പെട്ട രാവ് എന്നാണ്. ആ മുത്തായ തങ്ങളുടെ റൗളയിലേക്ക് ഒരു മൂന്ന് സ്വലാത്ത് മനസ്സ് തട്ടി ചൊല്ലി ഒരു ചെറിയ ദുആയോടുകൂടി നമുക്ക് പിരിയണം. നമുക്ക് ഈമാൻ കിട്ടി മരിക്കണം. ഒരാളെയും വേദനിപ്പിക്കാതെ ജീവിക്കണം. അല്ലാഹു നമുക്ക് നല്ല ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെ പിഴപ്പിക്കുന്ന സർവ പിഴച്ച വഴികളിൽ നിന്നും അല്ലാഹു നമ്മെയും ശിഷ്യ നമ്മുടെ യുവതി യുവാക്കളെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാവരും മനസ്സ് തട്ടി മദീന കണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂല അല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ അല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂല അല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ അല്ലാഹ് ഇർതഖബ്തു അലൽ ഖതാ വൈറ ഹസ്രി വഅദ ലക അഷ്കു ഫീഹിയാ സയ്യിദി ഖൈറ നബീ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. സമയത്ത് എല്ലാവരും പരസ്പരം മുസാഫ് ചെയ്യാൻ പാടില്ല.
കൊറോണ കാരണം സൗദിയിൽ ഇപ്പോഴത്തെ പുതിയ നിയമം വന്നിരിക്കുന്നത് മുസാഫർ ചെയ്യാൻ പാടില്ല, സലാമത്തിന് മുണ്ടി പോകണം, സാധനം ബുദ്ധിമുട്ട് കൈമ കൊടുക്കാൻ പാടില്ല. അറബികൾക്ക് മറക്കും ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവമാണ് ചെയ്യാൻ പാടില്ല. കാരണം വലിയ അപകടമാണ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോലും പാടില്ലെന്ന് ഫത്വ എടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ പരീക്ഷ വന്നിരിക്കുകയാണ് റബ്ബ് നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ആർക്കും കൊറോണ ഉണ്ടാവൂല, അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് ഒരവസ്ഥ വന്നിരിക്കുകയാണ്. സലാമത്തിന്റെ വഴി വഴിത്തിക്കണം അല്ലാ, ഹൈറായ വാർത്ത ഞങ്ങളിലേക്ക് തരണം അല്ലാ, അതിനാവശ്യമായ അതിന്റെ മഹാന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലാ. അല്ലാ പിരിയുന്ന സമയത്ത് എല്ലാവരും മുസാഫത്ത് ചെയ്യണം, മുസാഫത്ത് ചെയ്യുമ്പോഴത്തേക്കും പ്രവർത്തനങ്ങൾ ചെറിയൊരു തൊട്ടടുത്ത പ്രദേശമായ നമ്മുടെ കുട്ടിപ്പാലത്ത് അവിടുത്തെ നാമധേയത്തിൽ വലിയൊരു സ്ഥാപനത്തിന് വേണ്ടി തുടക്കം കുറിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ചെറിയ മദ്രസയാണ് ആരംഭിച്ചിട്ടുള്ളത്. ദഴവയിലേക്കും മഹ്ഫിലിലേക്കും ഒക്കെ പോകണം. അവിടെയുള്ള പെൺകുട്ടികളൊക്കെ പഠിക്കുന്നത് ഇരട്ടിയിലുള്ള ഒരു സജീവ സംഘ പരിവാറിന്റെ സ്ഥാപനത്തിലാണ്. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ അന്യപുരുഷന്മാരോടൊപ്പം ഒളിച്ചോടി ബാപ്പൂമ്മമാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. അവിടെ ഇസ്ലാമിക അന്തരീക്ഷമുള്ള ഒരു വുമൻസ് കോളേജ് ഒക്കെ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ട് അൽഹംദുലില്ലാഹിന്റെ നിർമ്മാണ പ്രവർത്തനം ബിൽഡിംഗിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസം കോൺക്രീറ്റ് പണി തീരണം. കൈമലില്ല, കൈ നാളുകളൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. ഒരു സിമന്റിന്റെ പൈസ നിങ്ങൾക്കും അവകാശപ്പെടാം, അത് എന്റെ സ്ഥാപനമാണ്. ആ നിലക്ക് നിങ്ങളൊക്കെ കഴിയുമെങ്കിൽ സഹായിക്കണം. റമദാനിൽ കുറെ ആളുകൾ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ആ സ്ഥാപനത്തിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും നടക്കുന്ന ആദ്യത്തെ ഞായറാഴ്ച നടക്കുന്ന അസ്മാഉൽ ഹുസ്നാ റാതിബ്, ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ അസ്മാഉൽ ഹുസ്നാ റാതിബിൽ തലശ്ശേരിയിൽ ഒരു ഫാമിലി വലിയ സങ്കടവുമായിട്ട് വന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് വിളിച്ച് അല്പം ആശ്വാസമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് മുഅ്മിനീങ്ങൾ ദൂരെ വന്ന് പങ്കെടുത്ത് അസ്മാഉൽ ഹുസ്നാ റാതിബ് കഴിയുമ്പോഴേക്ക് എന്തോ ഒരു മനസ്സ് കറങ്ങിപ്പോയ പ്രതീതി ഉണ്ട് ഉസ്താദെ എന്ന് പറഞ്ഞ് സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ അബ്ദു ഉസ്താദ് സനാളൂർ അവിടുത്തെ ഇജാസത്തോടു കൂടി തുടങ്ങിയതാണ്. വലിയ അത്ഭുതമുള്ള ദിക്റാണ്. അല്ലാഹു ഇനിയും ധാരാളം ഫലം അതിന് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, പറ്റുമെങ്കിൽ പങ്കെടുക്കണം. അടുത്ത ഏപ്രിൽ 5-ാം തീയതി അസ്മാഉൽ ഹുസ്നാ റാതിബ് നടക്കുകയാണ്. അല്ലാഹു എല്ലാ ഖൈറായ പ്രവർത്തനങ്ങളിലും സഹകരിക്കാനുള്ള സന്മനസ്സും നൽകുമാറാകട്ടെ. ആമീൻ. എന്ന് ദുആ ചെയ്തുകൊണ്ട് കഴിയുന്നവരൊക്കെ രാഷ്ട്രം പോകുന്ന സമയത്ത് ഒരു സദഖ നൽകണം. അത് എന്റെ സ്ഥാപനത്തിനൊന്നുമല്ല, ഇവിടത്തേക്ക് വേണ്ടി തന്നെയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നല്ല വിശ്വാസത്തോടെ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين. الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. ارحم الراحمين يا الملك الجبار يا خالق يا رازق يا الله صادق يا طابق يا دوشي يا فقير النرايا مسكين مارايا جنگل الف സമയം നിന്റെ ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്തു നിന്റെ ഒരു വലിയ മഹാന്റെ സമക്ഷത്തിൽ വെച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അൽപ സ്വലാത്ത് നിന്ന് രണ്ട് കൈകളും നിന്റെ ദർബാറിലേക്ക് നീട്ടി യാചിക്കുക
ചോദിക്കുകയാണ്. അല്ലാ, ഞങ്ങൾ നീട്ടിയ കൈകളെ നീ തട്ടിക്കളയല്ല അല്ലാ, നീ വെറുതെ അതല്ല അല്ലാ, ഹൈബാക്കി മടക്കല്ല അല്ലാ. ചോദിക്കാനുള്ള ഒരു അർഹതയും ഇല്ലാത്തവരാണ്, ഒരു അമലും കയ്യിലില്ലാത്തവരാണ്. പക്ഷേ നിന്റെ മഹാന്മാരെ മഹബത്ത് വെക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തീനിട്ടുണ്ടല്ലോ അല്ലാ. നിന്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരായത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ചു കൂടിയത് അല്ലാ. അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെ ദുആ നീ കബൂലാക്കണം അല്ലാ. ഞങ്ങൾ ഇതുവരെ ചെയ്ത അമലും നീ സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം അറിയുന്ന ഖാലിഖായ റബ്ബേ, നീ എല്ലാം അറിയുന്നവനാണ്. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നിന്റെ മഹലായ ഫയല് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തരണം അല്ലാ. ആരും കാണാതെ ബാപ്പ അറിഞ്ഞിട്ടില്ല, ഉമ്മ അറിഞ്ഞിട്ടില്ല, ഭാര്യ അറിയില്ല, ഭർത്താവ് അറിയില്ല, രഹസ്യമായി ചെയ്ത ദോഷങ്ങളൊക്കെ ആഹൃതത്തിൽ ഞങ്ങൾ പരസ്യമായി വിളിച്ചു പറയുന്നൊരു നിമിഷം വരുമല്ലോ അല്ലാ. അപ്പോ ഞങ്ങളവരെ മുമ്പിൽ വഷളാവുകയാണല്ലോ അല്ലാ. നീ ഞങ്ങൾക്ക് അത്തരം ഒരു ദുർഗതി നൽകല്ലേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ എല്ലാ പാപങ്ങളും പൊറുത്തിട്ടല്ലാതെ ഞങ്ങളുടെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ പാപങ്ങളാണ് റബ്ബേ, നീ മാപ്പ് കൊടുക്കണം അല്ലാ. ഉസ്താദുമാർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം അല്ലാ. ഞങ്ങളെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കള്, ജേട്ടാടുജന്മാര്, കുടുംബക്കാര്, ഭാര്യ കുടുംബക്കാര്, അയൽവാസികൾ, റബ്ബേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, വസ്ത്രം തന്നവർ, വാഹനം തന്നവർ, പാർപ്പിടം തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ആരോടൊക്കെ ഞങ്ങൾക്ക് ദുആ കൊണ്ട് കടപ്പാടുണ്ടോ, എല്ലാവരുടെ ദോഷവും നീ പൊറുക്കണേ അല്ലാ. റബ്ബേ, ചെയ്തു കൂട്ടിയ തെറ്റിന്റെ കടുപ്പം കൊണ്ട് നീ ഇറങ്ങിയ അതാപാണ് കൊറോണ, നീ ഇറങ്ങിയതാണ് അറ്റാക്ക്, നീ ഇറങ്ങിയതാണ് ക്യാൻസർ, ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു, ഞങ്ങളെ നീ പരീക്ഷിക്കരുത് അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. ഒരു ക്യാൻസറും ഒരു കൊറോണയും ഞങ്ങളിലേക്ക് എത്തിക്കല്ല അല്ലാ. റബ്ബേ, ക്യാൻസർ രോഗികൾ ഒരുപാട് ഞങ്ങളെ കുടുംബത്തിലുണ്ട് അല്ലാ, ബന്ധപ്പെട്ടവരിലുണ്ട് അല്ലാ. ഇവിടെ വന്നപ്പോഴും പ്രിയ കൂട്ടുകാരൻ അമ്മയുടെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, വേദന കൊണ്ട് വിഷമിക്കുന്നൊരവസ്ഥ നീ നൽകല്ലേ അല്ലാ. എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് കട്ടപ്പെടുന്നവർ ഈ സദസ്സിലുണ്ടോ? സദസ്സിലുള്ളവരുടെ ബന്ധപ്പെട്ടവരിലുണ്ടോ? ആശുപത്രിയിൽ കഴിയുന്ന രോഗികളുണ്ടോ? നിഹജിലായ ശിഫാഅത്ത് നൽകണം അല്ലാ. പ്രിയ സ്നേഹിതൻ ഉബൈദിന്റെ വല്ലുപ്പ ഷാദുലിക്ക എന്ന് പറയുന്ന ആള് സുഖമില്ലാതെ ഒരു ഭാഗം തളർന്നു പോയെന്ന് മംഗലാപുരം അടിമറ്റാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രോഗികൾ ആശുപത്രികളിൽ വീടുകളിലുണ്ട്. നീ ശിഫ നൽകണം അല്ലാ, ആരോഗ്യം നൽകണം അല്ലാ. അപ്പേ ശരീരം തളർന്നു പോകുന്ന രോഗം നൽകല്ല അല്ലാ, കീറി മുറിക്കുന്ന രോഗം നൽകല്ല അല്ലാ, സ്വന്തം മക്കള് വെറുക്കുന്ന രോഗം നൽകല്ല അല്ലാ, ഭാര്യമാർ ഞങ്ങളെ വെറുക്കുന്ന രോഗം നീ തരല്ലേ അല്ലാ. യാ ഹഫീദു യാ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാ, പിടുന്നടയുള്ള മരണങ്ങളെ കാക്കണേ അല്ലാ, കടമുണ്ട് അല്ലാ വീട്ടിൽ തരണേ റബ്ബേ, കടക്കാരെ മുമ്പിൽ വഷണാക്കല്ലേ റബ്ബേ. ഈ അടുത്തൊരു ചെറു പ്രായമുള്ളവ പാവ മരിച്ച് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ അടക്കം പങ്കെടുത്തപ്പോ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മൈതാനി കാട്ടിലേക്ക് മയ്യത്തെടുക്കാൻ നേരത്ത് ഒരു വയസ്സായ മധ്യവയസ്കൻ വന്നിട്ട് പറയും,
പറയുന്നു മയ്യത്ത് എടുക്കാനായിട്ടില്ല, 15 ലക്ഷം എനിക്ക് അയാള് തരാനുണ്ട്. മകനോട് പറഞ്ഞപ്പോ മകൻ പറയുന്നു വാപ്പ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ തരൂല, കൊടുക്കാൻ കഴിവുള്ള മോനാണ്, കൊടുക്കാനുണ്ട് എന്ന് നാട്ടുകാർക്ക് അറിയുന്നതാണ്. അതിന്റെ പേരിൽ പിന്നെ തർക്കമാവുകയാണ്. ഞങ്ങളെ മയ്യത്ത് കടക്കാരെ മുമ്പിൽ വഷളാകുന്ന ഒരവസ്ഥ തരല്ലേ അല്ലാ, അതിനു മുമ്പ് സർവ കടങ്ങളും ഞങ്ങളെ കൊണ്ട് തന്നെ നീ വീട്ടിൽ തരണം അല്ലാ, അതിനാവശ്യമായ മാർഗം തുറക്കണം അല്ലാ, വീടില്ലാത്തവരുണ്ട് ഖൈറായ വീട് നൽകണം അല്ലാ, ഉള്ള വീട് വറക്കത്തുള്ള വീടാക്കണം അല്ലാ. അപ്പേ കല്യാണ പ്രായവെത്തിയാണുണ്ട് പെണ്ണുണ്ട് ലാഹിഹായ ഇടകളെ നൽകണം അല്ലാ, കല്യാണം നിശ്ചയിച്ചവരുണ്ട് സന്തോഷമായി നീ മംഗളമാക്കി കൊടുക്കണം അല്ലാ, വറക്കത്തുള്ള കല്യാണമാക്കണം അല്ലാ. തോന്നിവാസങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആത്മീയ ചിട്ടയുള്ള വിവാഹം കഴിക്കാൻ നീ തൗഫീഖ് നല്ല മക്കളെ നീ കൊടുക്കണം അല്ലാ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണം അല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീകളാക്കി തരണം അല്ലാ, അലിബികളാക്കി തരണം അല്ലാ. SSC POC പോലെയുള്ള പരീക്ഷകൾ നേരിടാൻ പോകുന്നു വിജയിപ്പിക്കണം അല്ലാ, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൊടുക്കണം അല്ലാ. മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട, ബാപ്പമാരിൽ പെടുത്തില്ല അല്ലാ, ഉമ്മമാരാക്കില്ല അല്ലാ. റബ്ബേ ഈ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീകൾ മുഅ്മിനാത്തുകളെ കൽബിന്റെ ഉള്ളറകൾ എന്തൊക്കെയാണ് എല്ലാ പറയുന്ന രാജാവായ റബ്ബേ, ഒന്നും വിട്ടുപോകാത്ത റബ്ബേ, ചോദിക്കാ ഞങ്ങൾ വല്ലതും വിട്ടുപോയെങ്കിൽ ഈ സദസ്സിൽ പങ്കെടുത്ത ഒരാളുടെ മനസ്സും നീ കാണാതെ പോകല്ലേ അല്ലാ. എല്ലാ ബാധ്യതകളും തീരുന്നതിന്റെ മുമ്പ് മക്ബൂലായ ഹജ്ജ് ഉംറക്ക് തൗഫീഖ് തരണം അല്ലാ. എല്ലാ ഹഖുകളും കൊടുത്തു വീട്ടിയിട്ട് നല്ല ദിവസം നോക്കി നല്ല രാവിലെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് സന്തോഷത്തോടെ ആഖിറത്തിലേക്ക് വരാ ഞങ്ങൾക്ക് തുണയാവണം അല്ലാ. ആ സമയത്ത് ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്യിപ്പിക്കല്ല അല്ലാ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദുമാര് ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബക്കാര് വേണ്ടപ്പെട്ടവർ ബന്ധപ്പെട്ടവർ ഈ നാടിന്റെ മൈതാനി കാട്ടിൽ വിശ്രമിക്കുന്ന മുൻഗാമികളായ എല്ലാവരുടെ നീ സ്വർഗമാക്കണം അല്ലാ, ദർജ വർദ്ധിപ്പിക്കണം അല്ലാ. അവരെയും ഞങ്ങളെയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നീ ഒരുമിച്ച് കൂട്ടി തരണം അല്ലാ. മുത്തായ തങ്ങളെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കാൻ സാധുക്കൾക്ക് സ്വർഗത്തിലെങ്കിലും ഒരവസരം തരണം അല്ലാ. പരിശുദ്ധ റമളാൻ പടിവാതിൽക്കലേക്ക് നിൽക്കുന്നു, സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം അല്ലാ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. സൗണ്ട് സിസ്റ്റം തന്നെ നമ്മോട് സന്തോഷിപ്പിച്ച സൂഫി സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ അള്ളാഹു നല്ല ഉയർച്ചയും വളർച്ചയും നൽകുമാറാകട്ടെ. ബിഫോർ റിലീസ് അല്ലാഹു എല്ലാവരും.